بسم الله والحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما الحمد لله على كل حال ونعوذ بالله من حال أهل النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعظم شعائر الله فإنها من تقوى القلوب صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألهي على أحد يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وبحمزة الكرار عن المصطفى أسد الإله وسيد الشهداء الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلت حيلتي أدركني يدو بحمان مرنا مهان مرايا بندد نيداكل ساداتكل പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവ സുഹൃത്തുക്കൾ നാട്ടുകാരനവന്മാർ മാന്യ സഹോദരി സഹോദരന്മാർ പിഞ്ചോമരുകൾ അതിവനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് എളിയവരായ നമ്മുടെ ഈ സംഘമോ അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൽ നാം ഇന്നിവിടെ അനുസ്മരിക്കുന്ന ഒന്നരായ സി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയ നബറല്ലാഹു മർക്കദ അവിടുത്തെ കബറു അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ കുടുംബത്തിന് അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. ആ മഹാനുഭാവിന്റെ ജീവിതത്തിന്റെ സമർപ്പണമായി രണ്ട് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം മുജമ്മ
അള്ളാഹു ഇനിയും ഉത്തരോത്തരം ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ നീണ്ട ഒരു പ്രസംഗത്തിന് ഈ സന്ദർഭത്തിൽ ഞാൻ മുതിരുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം എന്റെ പ്രിയപ്പെട്ട മാന്യ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തി കാണിക്കുകയും വിശ്വാസി സമൂഹത്തോട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചതുമായ ഒരു മഹത്തായ പ്രവർത്തനമാണ് മരണപ്പെട്ടുപോയവരെ ഓർക്കുക, അനുസ്മരിക്കുക, അവരുടെ നന്മകൾ പറയുക എന്നുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഉസ്കുറു മഹാസിന മൗതാക, മരണപ്പെട്ടവരുടെ നന്മകളെ നിങ്ങൾ പറയാം, അവരിലുള്ള മോശത്തരങ്ങളെ നിങ്ങൾ വെളിവാക്കരുത്, അത് മറച്ചു വെക്കുകയും ചെയ്യാം. മരിച്ചവരുടെ മോശങ്ങൾ ഒരിക്കലും വെളിവാക്കരുത്. എന്നാൽ വിശുദ്ധ ഇസ്ലാം മരണപ്പെട്ടവരുടെ പോരായ്മ പറയൽ അനുവദിച്ച സ്ഥലങ്ങളും ഉണ്ട്. ആ സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ അനിവാര്യമായ ഒരു സ്ഥലമാണ് മഹാനായ സൂഫി ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കഴിഞ്ഞുപോയ പൂർവികരായ മഹത്തുക്കളെയും ആക്ഷേപിക്കുകയും തരംതാഴ്ത്തുകയും ചെയ്ത് വിശുദ്ധ ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാന കർമ്മങ്ങളിലുള്ള ഐക്യത്തെ നശിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യവും ഭദ്രതയും നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന പുത്തനാക്കിയേക്കാർ, അവർ മരണപ്പെട്ടുപോയാൽ അവരുടെ ആയുധങ്ങൾ പറയുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അല്ലാത്ത രീതിയിലുള്ള പാരമ്പര്യ വിശ്വാസം അംഗീകരിക്കുന്ന സാംസ്കാരിക ശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന ആ രീതിയിൽ മൺമറഞ്ഞുപോയ മഹത്തുക്കൾ, അവരുടെ നന്മകളിൽ പറയുകയും പാടുകയും പ്രകീർത്തിക്കുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് നിർദ്ദേശിച്ച ഒരു കർമ്മമാണ്. ആ അടിസ്ഥാനത്തിലാണ് സുന്നി മുസ്ലിമീങ്ങൾ മരണപ്പെട്ടുപോയവരെ ഓർക്കുന്നതും അവരെ അനുസ്മരിക്കുന്നതും അവരുടെ ആണ്ട് ദിവസത്തിൽ അവർക്ക് വേണ്ടി പ്രതിഫലം ലഭിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അവരുടെ സ്മരണകൾ പാടുകയും പറയുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നാം ഇവിടെ അനുസ്മരിക്കുന്നവരായ എസ് ടി ഉസ്താദ് നമുക്കിടയിൽ ജീവിച്ച് നമുക്കിടയിൽ നിന്ന് മൺമറഞ്ഞുപോയ ഒരു മഹാനുഭാവമാണ്. ലളിതമായ ജീവിതത്തിലൂടെ താഴ്മയുടെ ഏറ്റവും വലിയ ഒരു അംഗീകരിച്ചുകൊണ്ട് എല്ലാവർക്കും മുന്നിലും നന്മക്ക് വേണ്ടി നല്ല മനസ്സോടെ ഉപദേശങ്ങൾ നൽകി ഉയരേണ്ടവരെ ഉയർത്താൻ, വളരേണ്ടവരെ വളർത്താൻ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപകരിക്കത്തക്ക രീതിയിലുള്ള സേവനങ്ങൾ നടത്താൻ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം മാറ്റിവെച്ച ഒരു മഹാനുഭാവനാണ് ഒന്നരായ സി ഉസ്താദ്. അള്ളാഹു അവിടുത്തെ നിറഞ്ഞുകയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ കബറു അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനവരങ്ങളെ സംബന്ധിച്ച് അവിടവുമായി പഠനകാലത്ത് അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ ഒന്നായി സഹകരിച്ച് ജീവിച്ച നമ്മുടെ മഹത്തുക്കളായ ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ, അവർ മഹാനായ സി ഉസ്താദിനെ പറ്റി നന്നായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മഹാനായ സി ഉസ്താദിനെ പോലോത്ത മഹത്തുക്കളായ ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും അവരുടെ കർമ്മങ്ങളെയൊക്കെ നാം ഓർക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ
നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ശ്രമിക്കേണ്ടത് ഉണ്ട്. അതിലൊന്നാമതായി അവരൊക്കെ വില കൊടുത്ത് വളർത്തിയ ഈമാനുണ്ട്. ആ ഈമാനിന്റെ നിലനിൽപ്പിന് വേണ്ടിയും ആ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും ആ ഈമാനിന്റെ വർദ്ധനവിന് വേണ്ടിയും എന്തൊക്കെ ത്യാഗങ്ങൾ നാം സഹിക്കേണ്ടതുണ്ടോ ആ ത്യാഗം മുഴുവനും സഹിക്കാൻ തയ്യാറാണ് എന്ന ഒരു പ്രതിജ്ഞയ്ക്ക് വേണ്ടിയാണ് ഇത്തരം സദസ്സുകളെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. വിശ്വാസം, അതിനെ അറബിയിൽ പറയുന്ന വാക്ക് തന്നെ ഈമാൻ എന്നാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ നൂറാണ്, അള്ളാഹുവിന്റെ പ്രകാശമാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ പ്രകാശമാകുന്ന ഈമാനിനെ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ കൽബിൽ ഇട്ടു തന്നതാണ്. ആ ഈമാനാകുന്ന വെളിച്ചം കിട്ടിയ ആളുകൾ അവരുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. വെളിച്ചം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വസ്തുവാണ്. വെളിച്ചത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അതെല്ലാ ഘട്ടത്തിലും ഒരുപോലെ നിലനിൽക്കുന്നു എന്നതല്ല. വെളിച്ചം എന്ന് പറയുന്നത് അത് ഒരു നിശ്ചിത പോയിന്റിൽ നിലനിൽക്കുമ്പോൾ തന്നെ ചില കാരണങ്ങളാൽ ആ വെളിച്ചം കുറയും, ചില കാരണങ്ങളാൽ ആ വെളിച്ചം കൂടും. ഈ കാണുന്ന കൂരിരുട്ടിനെ മാറ്റാൻ കരണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ വെളിച്ചം നമുക്കിപ്പോൾ ആശ്വാസകരമായി അത് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിലേക്ക് കരണ്ട് പ്രവഹിക്കുന്ന ജനറേറ്ററോ അല്ലെങ്കിൽ അതിന്റെ കേന്ദ്രത്തിൽ നിന്നോ അല്പം വോൾട്ടേജ് ഒന്ന് ഡിമ്മായാൽ ഓട്ടോമാറ്റിക്കായി ഈ വെളിച്ചം മങ്ങുന്നത് കാണാം, അത് കുറയുന്നത് കാണാം. ആ വോൾട്ടേജ് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒന്ന് വർദ്ധിച്ചാൽ ആ വോൾട്ടേജിന്റെ വർദ്ധനവിനനുസരിച്ച് വെളിച്ചം കൂടിക്കൂടി വരുന്നത് കാണാം. വോൾട്ടേജ് വല്ലാതെ കൂടിയാൽ ചിലപ്പോൾ ഈ കത്തുന്ന ബൾബിന് കത്തില്ല, അത് കരിഞ്ഞു പോകും. കറങ്ങുന്ന ഫാന് കറങ്ങില്ല, അത് അഴിച്ചു പോകും. അത് വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ചിലപ്പോൾ നിശ്ചിത അളവിൽ തന്നെ നിലനിൽക്കും. ചില കാരണങ്ങളാൽ ആ വെളിച്ചം കുറയും, ചില കാരണങ്ങളാൽ ആ വെളിച്ചം കൂടും. ആ കൂടുന്ന വെളിച്ചം തന്നെ നമുക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിൽ അതിനെ നിയന്ത്രിച്ചു വെക്കാനും നമുക്ക് സാധിക്കണം. ഇത് വെളിച്ചത്തിന്റെ പ്രത്യേകതയാണ് എങ്കിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ എന്ന് പറഞ്ഞു ഈമാനിനെ സംബന്ധിച്ച് അവിടുന്ന് പ്രതിപാദിച്ച് ജംഅ് ചെയ്ത ഹദീസുകൾ, ആ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഭാഗം അവിടുന്ന് നീക്കിവെച്ചപ്പോ ആ കിതാബുൽ ഈമാനിന്റെ നേരെ താഴെ ഒരു ചെറിയ ഹെഡിങ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊടുത്തത് കാണാം. അൽ ഈമാനു യസീദു വയൻഖുസു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ് ഈമാൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ അവസ്ഥയിൽ നിലനിൽക്കുന്നത് അല്ല. ഈമാൻ യസീദു, അത് വർദ്ധിക്കും. വയൻഖുസു, അത് ചുരുങ്ങിപ്പോവുകയും ചെയ്യും. അപ്പൊ ഈമാനിക വെളിച്ചം എന്ന് പറയുന്നത് ചില കാരണത്താൽ അത് നന്നായി അത് വർദ്ധിക്കും, ചില കാരണത്താൽ ആ ഈമാനിക വെളിച്ചം താഴ്ന്നു പോകും, അത് അണഞ്ഞു പോകും. എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കാൻ ഭാഗ്യം ലഭിച്ച നാം നമ്മുടെ കൽബിൽ അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ടിട്ട് തന്ന ഈമാൻ, ഈ ഈമാനിക വെളിച്ചം കിട്ടിയ നമുക്ക് ജീവിതത്തിൽ ഒരു ബാധ്യത നിർവഹിക്കാനുണ്ട്. അതെന്താണ്? ആ ലഭ്യമായിരിക്കുന്ന ഈമാനിക വെളിച്ചം അത് വർദ്ധിച്ചു കിട്ടാനുള്ള കാരണങ്ങൾ എന്ത് എന്ന് പഠിക്കണം. അത് കുറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്ത് എന്നതും പഠിക്കണം. ആ ഈമാനിനെ അതിന്റെ വെളിച്ചം വർദ്ധിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ജീവിതത്തിൽ പകർത്തണം. ആ ഈമാൻ അത് താഴ്ന്നു പോകും, വെളിച്ചം അണഞ്ഞു പോകുന്ന അത് കുറഞ്ഞു പോകുന്നതിന് എന്തൊക്കെ കാരണമാകുന്നുണ്ടോ ആ കാരണങ്ങളൊക്കെയും വർദ്ധിക്കുകയും ചെയ്യണം. ഇതൊരു മുഅ്മിനായ ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ആലോചിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും ആയ ഒരു വിഷയമാണ്.
വളരെ ഖേദകരം എന്ന് പറയട്ടെ, ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, അവരിൽ വലിയ ഒരു വിഭാഗം അവർക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലാതെ ആയിരിക്കുകയാണ്. ഈമാൻ എന്ന് പറയുന്നത് അത് റബ്ബ് തന്ന ഔദാര്യമാണ് എന്നും ആ ഈമാനിക വെളിച്ചം അത് കെട്ടുപോകാതെ സൂക്ഷിക്കണം എന്നും എന്റെ അന്ത്യത്തിന്റെ സമയത്തിൽ ആ ഈമാനിന്റെ നല്ല തിളക്കമുള്ള പ്രതിയോടുകൂടെ എനിക്ക് ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കണം എന്നും ചിന്തിക്കേണ്ട മുസ്ലിം അത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾക്കും പരിഗണന നൽകാതെ ഈമാൻ അണഞ്ഞു പോകാൻ സാധ്യതയുള്ള ഗുരുതരമായ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാ. എന്നാൽ മഹാനായ അസ്മഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനും ഒരു മനുഷ്യന്റെ ഈമാനിക വെളിച്ചം അത് അണഞ്ഞു പോകാനുള്ള കാരണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു കാരണമായി എഴുതി വെച്ച ഒരു വിഷയം ഉണ്ട്. ഏതാണ് ആ വിഷയം? അതാണ് അൽ ഹസദ്, അസൂയ എന്ന് പറയുന്നത്. മോനെ ആ വിതരണം പിന്നെ നടത്താം, കുറച്ച് അല്ലെ പിന്നെ അതൊന്നിക്ക് തിരിഞ്ഞു കൊടുക്കി നീക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ കുറേ ആളുകളെ ഹാവുലായി. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈമാൻ എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഒരു കാരണമാണ് ഹസദ്, അസൂയ എന്ന് പറയുന്നത്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിഅമത്ത്, ആ നിഅമത്ത് അദ്ദേഹത്തിൽ നിന്ന് നീങ്ങണം എന്ന ആഗ്രഹത്തോടെ, അതോടൊപ്പം എനിക്ക് ലഭിക്കുകയും ചെയ്യണം എന്ന താല്പര്യം, ആ താല്പര്യമുള്ള ഒരാശയമാണ് ഹസദ് എന്ന് പറയുന്നത്. ലോകത്ത് എല്ലാ കുഴപ്പത്തിന്റെയും കാരണം ഇതാണ്. മഹാനായ സയ്യിദുന വസയ്യിദുൽ ആലം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, സതസ്തരിഫു ഉമ്മത്തി അലാ സലാതിൻ വസ്ബിഈന ബില്ലാ, എന്റെ സമുദായം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അവർ 73 വിഭാഗങ്ങളായി ചിന്തിച്ചിതറും. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു എന്ന വിലപ്പെട്ട സന്ദേശം കൈമാറിയ അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, നിങ്ങൾ എല്ലാവരും ഐക്യത്തോടുകൂടെ ജീവിക്കണം. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ കണ്ണിയിൽ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഐക്യത്തോടെ നിൽക്കണം. വലാ തഫറഖു, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത് എന്ന് ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ച ഒരു വലിയ മഹത്തായ ഒരു ആശയമാണ്. ഈ ആശയം ഉൾക്കൊണ്ട് ലോകചരിത്രത്തിൽ മറ്റൊരു മതത്തിന് അവകാശപ്പെടാൻ ഇല്ലാത്ത രീതിയിൽ ഐക്യം എന്ന് പറയുന്ന മഹത്തായ ഒരു അത്ഭുതത്തെ ലോകത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞ മതമാണ് അല്ലാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം. അതിന് യോഗ്യത ലഭിച്ച ഒരു വിഭാഗമാണ് മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് ആ വിശ്വാസികളുടെ ഐക്യത്തെ സംബന്ധിച്ച് പറഞ്ഞു, അൽമുഅ്മിനുലിൽ മുഅ്മിനി കൽബുന്യാൻ യസ്ദു ബഅ്ദുഹു ബഅ്ദാ, ഒരു വിശ്വാസിയും മറ്റൊരു വിശ്വാസിയും തമ്മിലുള്ള ബന്ധം അത് ഒരു ബിൽഡിംഗ് പോലെയാ, അതിന്റെ ഒരു ചുമര് മറ്റൊരു ചുമരിന് ശക്തി പകരുന്നത് പോലെ, ആ ചുമരിലുള്ള ഒരു കല്ല് മറ്റൊരു കല്ലിന് ശക്തി പകരുന്നത് പോലെ, പരസ്പരം അവർ ശക്തി പ്രാപിക്കേണ്ടവരാണോ, ശക്തി കൊടുക്കേണ്ടവരാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, മസലുൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം, ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഉദാഹരണം, അവന്റെ ഉദാഹരണം ഒരു ശരീരം പോലെയാ, ആ ശരീരത്തിന് ഏതെങ്കിലും ഒരവസരത്തിൽ ഒരു സന്തോഷം ലഭിച്ചാൽ ആ ശരീരം മുഴുവനും അതിൽ സന്തോഷിക്കും അല്ലേ. വല്ലാതെ ദാഹിക്കുന്ന ഒരു സന്ദർഭം ക്ഷീണം അനുഭവപ്പെടുന്നത് ശരീരത്തിന് മുഴുവനുമാണ്. ആഗ്രഹിക്കുന്നു ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കിട്ടണം, ആ തണുത്ത വെള്ളം ഒരു ഗ്ലാസ് കിട്ടി കുടിച്ചു, അതിന്റെ ആശ്വാസം നേടിയത് കുടിച്ച വായ മാത്രമല്ല, നിറഞ്ഞ പള്ള മാത്രമല്ല, ആ ആശ്വാസത്തിൽ
ശരീരം മുഴുവനും പങ്കുചേരുകയാണ്. ആ ശരീരം അതിന്റെ കാലിലുള്ള ഒരു വിരലിന് ചെറിയ ഒരു മുറിവ് സംഭവിച്ചു. ആ മുറിവിന്റെ വേദന കാരണം അവന്റെ കണ്ണ് ചിലപ്പോൾ രാത്രിയിൽ ഉറക്കം പൊഴിയുകയാ. വേദന കാലിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉറങ്ങാൻ കിടന്ന് തുറക്കു വരുന്നില്ല, കണ്ണ് ചിമ്മാൻ കഴിയുന്നില്ല. കാലിന്റെ വിരലിലുള്ള വേദനയോട് അവന്റെ കണ്ണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും സന്തോഷത്തിലും ദുഃഖത്തിലും കഷ്ടത്തിലും അനുഗ്രഹത്തിലുമൊക്കെ പരസ്പരം വേദനിക്കുകയും സന്തോഷവും പങ്കിടുന്നത് പോലെ മുഅ്മിനീങ്ങൾ ഒരാൾക്ക് കിട്ടിയിരിക്കുന്ന ഉപകാരത്തിൽ മറ്റൊരാൾക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അതിൽ ദുഃഖിക്കാനും വേദനിക്കാനും സാധിക്കണം. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അവന്റെ വേദനയിൽ പങ്കുകൊള്ളാൻ ഒരു മുസ്ലിമിന് സാധിക്കണം. ഈ രീതിയിലുള്ള ഐക്യവും സ്നേഹവും ലോകത്ത് വളർത്തിക്കൊണ്ടുവന്ന അള്ളാഹുവിന്റെ മതമാണ് വിശുദ്ധ ഇസ്ലാം. അത് അംഗീകരിച്ച് ലോകത്ത് മാതൃക സൃഷ്ടിച്ചവരാണ് മുസ്ലിം ഉമ്മത്ത്. പക്ഷേ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ ഉമ്മത്ത് തന്നെ അതേ സമുദായത്തെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായം പിന്നീട് 73 വിഭാഗങ്ങളായി കഷ്ടിക്കപ്പെടും, ചിന്നിച്ചിതറും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, കുല്ലുഹും ഫിന്നാ, അവരെല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തും വാഹിദ, ഒറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. ഈ ഹദീസ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ ഹദീസിനെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് എന്തിന്റെ പേരിലാണ് ഭിന്നിക്കുന്നത്? വിശ്വാസത്തിൽ പഴുത്തത് കൊണ്ടാണോ? അല്ല, ഞാനിപ്പോൾ ഓർക്കുകയാണ്, വിനീതനായ ഞാൻ ജാമിയ സഅദിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയ വർഷം, ഞാൻ 2 വർഷം നന്ദി ദാറുസലാമിൽ ദാറുസലാം അറബി കോളേജിലായിരുന്നു പഠിച്ചത്. മഹാനായ ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയ, അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, അവിടുത്തെ നിറഞ്ഞു വെച്ച് കൊടുക്കുമാറാകട്ടെ. മഹാനവരുടെ സാന്നിധ്യത്തിൽ 2 വർഷം പഠിച്ചതിന്റെ ശേഷം പിന്നീട് ഞാൻ പഠിക്കാൻ വേണ്ടി പോയത് ജാമിയ സഅദിയിലാണ്. മഹാനായ പ്രിയ ഉസ്താദ് ആയിരുന്നു അന്ന് ജാമിയ സഅദിയുടെ പ്രിൻസിപ്പൽ. അല്ലാഹു അവിടുത്തെ ദർജി വെച്ച് കൊടുക്കട്ടെ, ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ, ആ സ്ഥാപനത്തെ അല്ലാഹു ഇസ്സത്തിലാക്കുകയും ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമാറാകട്ടെ. അതിനെല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകുന്ന വന്നിരായ മൗലാന ജമ്മി ഉസ്താദ് പ്രത്യേകി അവിടത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം പറഞ്ഞാനെ, എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം റഹ്മാനെ, ആ നേതൃത്വം നീ ഒരുപാട് കാലം ഞങ്ങൾക്ക് നീ നീട്ടിയിട്ട് തരണം റഹ്മാനെ. അങ്ങനെ ഞാൻ ജാമിയ സഅദിയിൽ പഠിച്ച ആ സമയത്ത് മഹാനായ മൗലാന പി ഉസ്താദ് അവർക്ക് ഒരു ദിവസം ഈ ഹദീസിനെ പറ്റി ചർച്ചയിട്ടു. ആ ഹദീസിനെ പറ്റി ചർച്ച റൂമിൽ വെച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് കുട്ടികളെ ഇരുന്നിട്ടിങ്ങനെ ചില സംശയങ്ങളിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ ഹദീസിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് വന്നിരായ പി ഉസ്താദ് അന്ന് ചോദിച്ചു, എന്താണോ റസൂലുള്ളാഹി തങ്ങളുടെ സമുദായം 72 വിഭാഗമാകാൻ കാരണം എന്താണ്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അപ്പൊ ഞങ്ങളൊക്കെ അത് ഞങ്ങളുടെ ചെറിയ ബുദ്ധിയിൽ കിട്ടിയ മറുപടികളൊക്കെ കൊടുത്തു. ആ സമയത്ത് ഒന്നരായ ഉസ്താദ് എന്ന് പറഞ്ഞു, 73 വിഭാഗവും ഈമാനിൽ പിഴച്ചുകൊള്ളണം എന്നില്ല. അവർ അംഗീകരിച്ചിരിക്കും. നിസ്കാരത്തിൽ അവർക്ക് പോറലുണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. നിസ്കാരമൊക്കെ കറക്റ്റ് ആയിരിക്കും, ഹജ്ജുണ്ടാകും, സകാത്ത് കൊടുത്തിട്ടുണ്ടാകും, സദഖയുണ്ടാകും, ഇൽമുണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നരകത്തിലാണ്. എന്നിട്ട് വന്നരായ ഉസ്താദ് പറഞ്ഞു, എന്താണ് അതിന്റെ കാരണം എന്നറിയുമോ? ഈ ഭിന്നതയുടെ അടിസ്ഥാനപരമായ കാരണം അൽഹസദ്, അസൂയയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം വന്നരായ ഉസ്താദ് അന്ന് പഠിപ്പിച്ചു തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അസദ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അതും റസൂലുവാഹിദങ്ങൾ ഈ വിഭാഗത്തെ ഭിന്നിപ്പിന്റെ ഗണ്ണവും ഇത് രണ്ടിന്റെയും കണക്ക് പരിശോധിച്ചാൽ അസദ് എന്ന് പറയുന്ന പദത്തിന്റെ അഭിജിതനുസരിച്ചുള്ള കണക്കനുസരിച്ച് കിട്ടുന്ന എണ്ണവും നരകത്തിൽ പോകുന്ന റസൂലുവാഹിദങ്ങളുടെ ഉമ്മത്തിന്റെ എണ്ണവും രണ്ടും രണ്ടാണ്, ഒരേ തുല്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ഭിന്നിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം അത് ഹസദാണ്.
നിങ്ങൾ കണ്ടില്ലേ, ആദ്യമായി മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത് പുത്തൻവാദികളാണ്. എന്തുകൊണ്ടാണ് പുത്തൻവാദികൾ ഭിന്നിപ്പുണ്ടാക്കാൻ കാരണം? അവർക്ക് അമ്പിയാക്കളോടും ഔലിയാക്കളോടുമുള്ള അസൂയ. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ലാഹു കൊടുത്തിരിക്കുന്ന അനുഗ്രഹം, അവരുടെ കമാലിയത്ത്, അവരുടെ ഇസ്സത്ത്, അവരുടെ ഉയർത്ത രിഫത്ത്, ഇത് ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ ഇവിടുത്തെ വിദഗ്ധരാർക്ക് സാധിച്ചില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഒരു വിശേഷണമാണ് ഖാതിമുൻ നബിയീൻ, അംബിയാക്കളിൽ അവസാനത്തെ കണ്ണി എന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം അന്ന് വന്ന പുത്തൻവാദികളുടെ നേതാവാണ് ഉസൈലിമത്തുൽ ഖദ്ദാ. അവൻ വാദിച്ചത് മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ഒരു നബി ഞാനാണ്, ഖാതിമുൻ നബി ഏതായാലും മുഹമ്മദ് നബിയാകാൻ പറ്റൂല, അതെനിക്കാകിട്ടുണ്ട്. ആ മനുഷ്യന്റെ വാദം അതാ, അംബിയാക്കിന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന, ഔലിയാക്കിന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന അംഗീകാരത്തെ വകവെച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസൂയ. ഇത് ഇന്ന് തുടങ്ങിയതല്ല, നേരത്തെ ഉള്ളതാണ്. ലോകത്താദ്യം ഒരു സാധനം പഠിച്ചു പോയിട്ടുണ്ട്. ആ പഴച്ച സാധനത്തിന്റെ പേരാണ് ഇബിലീസുല്ലാഹീൻ. ലാനത്തുല്ലാഹി അലൈഹി പറയാൻ നമുക്കൊരു പേടി ഉണ്ടാവും. കാരണം ഇവിടുന്ന് ഒളിക്ക് ശാപം പറഞ്ഞിട്ട് റോട്ടിൽ പിന്നെ ഓണത്തിന്റെ ചങ്ങായി പിടിക്കട്ടെ. അപ്പൊ ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ ഒരു ബേജാരുണ്ടാണ്. ഇബിലീസുല്ലാഹീൻ ലഅനത്തുല്ലാഹി അലൈഹി, പിശാചിന്റെ സ്വർഗ്ഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരിക്കട്ടെ. ആ ഇബ്ലീസ് സത്യത്തിൽ പഴച്ചുപോയതിന്റെ കാരണം എന്താണ്? അവന്റെ പിഴവ് ചെറുതല്ല, നിസ്കാരത്തിന്റെ പിന്നെ സുജൂദിന്റെ കുറവല്ല, റെയിൽവിന്റെ കുറവല്ല, മലക്കുകൾക്ക് വെറുസ് നടത്തിയ സാധനമാണ് ഇബ്ലീസ്. റെയിൽവിൽ വലിയ ആഗ്രഹകണ്ഠീര. ഭൂമിയിൽ അവന് സുജൂദ് ചെയ്യാത്ത സ്ഥലമുണ്ടോ എന്ന കാര്യം സംശയമാണെന്ന് ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. വിവാദത്തിലും മോശമില്ല, പക്ഷേ ഒറ്റ കാര്യത്തിൽ ആ പിഴവ് വെച്ചത് ആദം നബി അലൈഹി സ്വലാമി അല്ലാഹു കൊടുത്ത പവർ അംഗീകരിക്കാൻ ഇബ്ലീസിന് സാധിച്ചില്ല. ഇബ്ലീസിന് സാധിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഹസദാണ്. എന്നെ നീ പടച്ചത്? നീ അഗ്നിയിൽ നിന്നാണ് പടച്ചത്. ആദമിനെ പടച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിലെപ്പോലും കരിക്കാൻ ഊർജമുള്ള ആർത്തവുമുള്ള വസ്തുവാണ് തീ. അതുകൊണ്ട് മണ്ണാൽ പടക്കപ്പെട്ട ആദമിന് മുന്നിൽ തീയാൽ പടക്കപ്പെട്ട ഞാൻ തലകുളിച്ചു കൊടുക്കുന്ന പരിപാടി ഇല്ല എന്ന ഏറ്റവും വലിയ ഹസദിൽ നിന്ന് ഉടലെടുത്ത അഹങ്കാരമായിരുന്നു സത്യത്തിൽ ഇബിലീസിന്റെ അധപ്പതനത്തിന് കാരണം. ഇത് ഇബിലീസിന്റെ മാത്രമല്ല, ചില ആളുകളൊക്കെ ഔലിയാക്കളുടെ ദർജയിലേക്ക് ഉയർന്നവരുണ്ടായിരുന്നു, പക്ഷേ ഹസദ് കാരണം ഈമാനില്ലാതെ ചത്തുപോയിട്ടുള്ള മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം, ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ അത്ഭുതശാലിയായിരുന്നു ബൽആം എന്ന് പറയുന്ന സാധനം. സുബ്ഹാനല്ലാഹ്, ആരായിരുന്നു ബൽആം? ഇരുന്ന ഇരിപ്പിൽ നിന്ന് ലൗഹുൽ മഹ്ഫൂദിലേക്ക് ആ മനുഷ്യന്റെ ബസാറത്ത് കൊണ്ടു നോക്കിയിട്ട് ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങൾ നേരിട്ട് നോക്കിയിട്ട് അണികൾക്ക് പ്രസംഗിച്ചു കൊടുത്ത, ഉപദേശം നടത്തിക്കൊടുത്ത ആളാണ് ബൽആം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നായ ചത്തുപോകുന്നത് പോലെ ചാകേണ്ടി വന്നിട്ടുണ്ട്. എന്തായിരുന്നു കാരണം? മൂസ നബി അലൈഹിസ്സലാമിനോട് അസൂയ വെച്ചതാണ്. മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത ആദരവിനെ വകവെച്ചു കൊടുക്കാത്തതാണ്. സംഗതിയാണ് വലിയ ആരിതാണ്, വലിയ തായ്മുള്ളവർക്കാണ്. മൂസ നബി ആള് കുറച്ച് ചൂരിതുള്ള ആളാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ പണ്ഡിതനും വലിയ പ്രവാചകനും ഒരു പൊതുപ്രവർത്തകനുമാണ്. ഈ മൂലക്കിരിക്കുന്ന ആൾക്ക് മൂസ നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിലൂടെ പ്രബോധനത്തിലൂടെ നേടിവരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ജനപിന്തുണ, ഇത് കണ്ടു സഹിക്കാൻ മൂസ നബിയേക്കാൾ മുമ്പുണ്ടായ വലിയ അത്ഭുതം സൃഷ്ടിച്ച സാധനമാണ് ബൽആം. അവനക്ക് സഹിക്കാൻ സാധിച്ചില്ല. മൂസ നബി അലൈഹിസ്സലാമിനെതിരെ കേടായി പ്രാർത്ഥിച്ചു. ഇങ്ങനെ നോക്കിയാൽ ലോകത്തുള്ള സർവ്വഫിത്നയുടെയും അടിസ്ഥാനപരമായ കാരണം ഹസദാ. ആ ഹസദാണ് ബിദ്അത്തിന്റെ തുടക്കം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുസ്ലിം ഉമ്മത്തിന്റെ അകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന മുജാഹിദ് എന്ന് പറയുന്ന ഒരു വിഭാഗം വഹാബികൾ, അവരെ പറ്റി ഇപ്പൊ പറയാടിക്കലാണല്ലോ. മുജാഹിദ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ എവിടെ എന്ന് ചോദിച്ചാല് നമ്മുടെ പുരയിലുള്ള കുട്ടികളുടെ കയ്യിൽ ബിസ്ക്കറ്റ് കൊടുത്ത മാതിരിയാണ്. ഒരു കഷ്ണം തോലായിലുണ്ട്, മറ്റേ കഷ്ണം മുറ്റത്തുണ്ട്, വേറൊരു കഷ്ണം സ്റ്റെപ്പുമലുണ്ട്, വേറൊരു കഷ്ണം അടുക്കളയിലുണ്ട്. അങ്ങനെ ഒരു 1000 കഷ്ണങ്ങളായി അത് മാറിയിരിക്കുകയാണ്. ഏടേന്ന് ചോദിച്ചാൽ എല്ലാടും ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇന്നടുത്തുണ്ട് എന്ന് പറയാൻ സാധിക്കൂല. അങ്ങനെ ചിന്ന ഭിന്നമായി തീർന്നിരിക്കുകയാണ് അവർ. ഈ വഹാബിസം മറ്റൊരു വിഭാഗമുണ്ട് ജമാഅത്തെ ഇസ്ലാം, ആദർശം എന്ന് പറയുന്നത് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ആളെ പാട്ടിലാക്കാനുള്ള ശൈലി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഓർക്കുകയാണ്,
ഞാൻ വളവട്ടണത്ത് ദർസി നടത്തുന്ന സമയം അവിടെ പ്രബോധനൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു പ്രായം ചെന്ന നല്ല ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ ഇടക്കൊക്കെ പള്ളിയിൽ വരും എന്റെ റൂമിലേക്ക്. അപ്പൊ ഞാനതിങ്ങനെ ഇയാളുമായിക്കൊണ്ടിങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയവുമായി ഞാൻ സംവാദം നടത്തും റൂമിൽ വരും. അങ്ങനെ ഒരു ദിവസം ഞാൻ അബുൽ അഅലാ മൗദൂദിയുടെ ജുമഅ ഖുത്ബ എന്ന് പറയുന്ന പുസ്തകം IPH പ്രസിദ്ധീകരണം, അതിന്റെ മലയാള വിവർത്തനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചു അബുൽ അഅലാ മൗദൂദി എഴുതിയതായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിശ്ചയിക്കപ്പെട്ട പ്രവാചകനായതുകൊണ്ട് തന്നെ ആ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ട്. അതിൽ ഏതാണ് ഇസ്ലാമിൽ തെളിവായി തീരുക അല്ലെങ്കിൽ ഇസ്ലാമിൽ തെളിവായി അംഗീകരിക്കാൻ പറ്റാത്തത്, ഇത് വിളിച്ചേരിച്ച് മനസ്സിലാക്കാൻ കഴിയൂല എന്ന് അബുൽ അഅലാ മൗദൂദി എഴുതിയിട്ടുണ്ട്. ആ മനുഷ്യൻ എഴുതിയതിന്റെ പിന്നിലും ഒരു രഹസ്യമുണ്ട്. മുഹമ്മദ് നബിയുടെ പ്രവർത്തനത്തിൽ ദീനിൽ തെളിവായി അംഗീകരിക്കാൻ പറ്റിയതുകൊണ്ട് പറ്റാത്തതുണ്ട്. അത് വേർതിരിക്കാൻ നമുക്കൊണ്ട് സാധിക്കൂല. ഇപ്പം ഇനി വേർതിരിക്കാൻ വേറൊരു നബി വരണം. ആ വന്ന നബിയാണ് ആര്? ഈ മനുഷ്യനെ നാട് സത്യത്തിൽ അർത്ഥത്തിൽ ആ മനുഷ്യൻ ബാധിക്കുന്നത് നേരെ പരിഹന്നത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. നേരത്തെ തന്നെ അമ്മാക്കുന്ന ഈ അബുൽ അഅലാ മൗദൂദിനെ നബിയാക്കി വിട്ടാ പോരെ, ഇങ്ങനെ തെറ്റും ശരിയുള്ള ഒരു മുഹമ്മദ് നബിയാക്കേണ്ടതില്ലല്ലോ. ഇതെല്ലാം വേർതിരിക്കാൻ കഴിവുള്ള അബുൽ അഅലാ മൗദൂദിയെ തന്നെ നബിയാക്കിയ പോരായിരുന്നു. ഇരിക്കട്ടെ, ഈ ആശയം ഞാൻ ഇദ്ദേഹത്തോട് സംവദിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് അള്ളാഹുവിന്റെ ഹബീബിനെ ഇൻസൾട്ട് ചെയ്യലല്ലേ? ഇങ്ങനൊരു ആശയം മുസ്ലിം ഉമ്മത്തിന് കൈമാറിയാൽ ആ മുഹമ്മദ് നബി ഇവിടെ പഠിപ്പിച്ച ഇസ്ലാമിന് വല്ല നിലനിൽപ്പുണ്ടോ? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു എന്നോട്, അത് അബുൽ അഅലാ മൗദൂദിയുടെ വീക്ഷണമാണ്, ഞങ്ങളുടെ നയം അതല്ല. നിങ്ങൾ ആലോചിക്കണം, സ്വന്തം ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളുടെ അഭിപ്രായത്തെ പറ്റിയിട്ട് ഭീഷണവും അനുയായികൾക്ക് നയം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോ കുറെ കാലമായി ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടതെ, നിങ്ങൾ പറയുന്നിട്ട് കുറെ ആൾ ജമാഅത്ത് പോയിട്ടുണ്ടാവും. നിങ്ങളങ്ങ് മരിച്ചു പോയിട്ട് നിങ്ങൾ പറഞ്ഞ ആശയത്തെ പറ്റിയിട്ട് നാളെ വരുന്നൊരു ജമാഅത്തെ ഇസ്ലാമിക്കാരി അത് അദ്ദേഹത്തിന്റെ വീക്ഷണമാണ് ഞങ്ങളുടെ നയം എന്നതാണ് ഇത് പറഞ്ഞാൽ നിങ്ങളെ കൂടെ കൂടിയവർക്ക് പിന്നെ ഇസ്ലാം എപ്പോഴാ കിട്ടിയോ? ആ മനുഷ്യൻ അന്ന് പോയതാ, പിന്നെ എന്റെ റൂമിലേക്ക് വരാറില്ല. ആദർശം എന്ന് പറയുന്ന ഒരു സാധനം ഈ വിഭാഗത്തിനില്ല, ആശയം എന്ന് പറയുന്നതൊന്നില്ല. ഇങ്ങനെ ഈ വിഭാഗങ്ങളൊക്കെയും അവരും സത്യത്തിൽ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അംബിയാക്കളെയും ഇസ്തിഖാർ ചെയ്തുകൊണ്ടാണ് അവരും രംഗത്ത് വന്നിരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ കമാലിയത്തിന് അവർക്ക് അംഗീകരിച്ചുകൂടാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലികമായ പ്രസക്തിയെ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ അംബിയാക്കളെയും ഔലിയാക്കളെയും അവർക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ നിഅമത്തുകൾ സന്തോഷത്തോടെ കണ്ട് അൽഹംദുലില്ല എന്ന് പറഞ്ഞ് അംഗീകരിക്കേണ്ടതിന് പകരം അത് അംഗീകരിക്കാതെ അതിൽ അസൂയ വെച്ച് പൂണ്ടു എന്നതിന്റെ പേരിലാണ് ഇവിടെ വഹാബിസവും ഇവിടെ മൗദൂദിസവും ഇവിടെ തബ്ലീഗിസവും ഖാദിയാനിസവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ലോകത്തുള്ള സർവഫിത്നയുടെയും കാരണം ഈ ഹസദാണ്. നേരത്തെ വന്നരായ സൈഫുനെ കണ്ടുവരും ഉസ്താദ് അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടെ നേരത്തെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തി, ഇന്ന് ഏറ്റവും വലിയ ഫിത്ന വ്യാപകമായ ഒരു കാലഘട്ടമാണ്. ഇതിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാ, യുസ്ബിഹു മുഅ്മിനൽ വയുഹ്യി കാഫിറ വയുഹ്യി മുഅ്മിനൽ വയുഹ്യിഹു കാഫിറ. ആ കാലഘട്ടത്തിൽ നേരം വെളുത്തപ്പോ മഞ്ഞനായ ഒരു മുസ്ലിം വൈകുന്നേരമായപ്പോ ആൾ അറിയാതെ ഇസ്ലാമിൽ നിന്ന് പുറത്താൻ, വൈകുന്നേരം നല്ല മുസ്ലിമാണ് നേരം കൊടുത്തപ്പോ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്താൻ. ആ രീതിയിൽ മനുഷ്യന്റെ ഈമാനിനെ നശിപ്പിക്കുന്ന വ്യാപകമായ ഫിത്ന, ആ ഫിത്നയുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഫിത്നയുടെ കാരണം? അതും ഹസദ് തന്നെയാണ്. ഒരാൾ നല്ല ഉപ്പായം ഇട്ടത് കണ്ടുകൂടാ, ഒരാൾ നല്ല വാച്ച് കിട്ടിയാൽ അത് കണ്ടുകൂടാ, ഒരാൾ നല്ല വണ്ടിയിൽ പോകുന്നത് കണ്ടാൽ അതിനും ഹസദ്, ഒരാൾ അല്ലാഹു തആല റിസ്ക് കൊടുത്താൽ അവിടെയും അസൂയ, ഒരാളെ കണ്ടാൽ കുറെ ആൾ തക്ബീർ ചൊല്ലുന്നു മറ്റേ ആള് വന്നാല്
ഈറ്റമോയ വാറും കൂടിയില്ല. അവിടെയും ഉണ്ടാകുന്നു ഹസദ്. അങ്ങനെ അവസാനം ഓരോ വിഭാഗത്തിനും അല്ലാഹു തആല കൊടുക്കുന്ന നിഅമത്ത്, ആ നിഅമത്തിനെ അവഹേളിച്ചുകൊണ്ട് അതിൽ അസൂയ പൂണ്ടിട്ട് എന്തൊക്കെ ഫിത്നകളാണ് ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തിരിച്ചുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ൽ, ഫിത്ന എന്ന് പറയുന്നത് കൊലപാതകത്തിനേക്കാൾ വലുതാണ് കേട്ടോ. ഒരാളെ കൊല്ലുന്നതിനേക്കാളും വലുതാണ് ഫിത്ന എന്ന് പറയുന്നത്. ആ ഫിത്നയല്ലേ ഇന്ന് നേരം വെളുത്ത് വൈകുന്നേരമാകുന്നത് വരെ കേൾക്കുന്നത്. ചില അലിമീങ്ങൾ എന്ന് പറയുന്നവർ, ചില സംഘാടകരെന്ന് പറയുന്നവർ, എന്തിനാണ് ഇവരിന്ന് മൈക്ക് കിട്ടുന്നത്, എന്തിനാണ് സ്റ്റേജ് കിട്ടുന്നത്, എന്തിനാണ് പാവങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് തിരിച്ചുണ്ടാക്കുന്നത്, ഏതെങ്കിലും പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനല്ല. ഇതുപോലെ നമ്മുടെ ഇതുപോലോത്ത ഏതെങ്കിലും ഒരു ഇഷ്ടത്തുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറിച്ചും അലിമീങ്ങളുടെ പച്ചമാംസം കൊത്തി തിന്നാൽ, അലിമീങ്ങളെ സമുദായത്തിന്റെ മുന്നിൽ തിന്നാൽ. ഇന്നലെ രാവിലെ ഒരാളെന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു മുലയാരി വന്നിട്ട് വാങ്ങു പറഞ്ഞു, കണ്ടപാലാളികളെ വാങ്ങി കൂടിയിട്ടുണ്ട്. ആ നാട്ടിൽ കുറെ പാവങ്ങളാണ്. അങ്ങനെ ഈ മുലയാർ വാങ്ങു തുടങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ് തുടക്കം മുതൽ ഒടുക്കം വരെ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞിട്ടുള്ള വാഴ പ്രകൃതിയായപ്പോ കുറെ സഹോദരിമാർ എഴുന്നേറ്റങ്ങ് പോയി. എഴുന്നേറ്റ് പോന്ന സഹോദരിമാരോട് വഴിയിലുള്ള വണ്ടിമാർ ചോദിച്ചു, അല്ല ഞങ്ങൾ എന്താ പോന്ന്? ഒന്നുമില്ല, മൊയ്യാമാരെ ഇറച്ചി തന്നാൽ ഞങ്ങൾക്ക് നേരെയില്ല, ഞങ്ങൾ അങ്ങനെ അടുത്ത് പുരയെ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ഇറച്ചി ഉണ്ടായിക്കോളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള പാവപ്പെട്ട സഹോദരിമാർ അവർക്ക് പോലും കേട്ട് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എന്തൊക്കെയോ ഫിത്നകളും ഫസാദുകളും. ഇതൊരു സാധാരണക്കാരനാണ് പറയുന്നതെങ്കിൽ ക്ഷമിക്കാം. താടിയും തലപ്പാവും ധരിച്ച് ആലിമെന്ന പവറിൽ നിൽക്കുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട് പറയട്ടെ, ഉലമാഇന്റെ സംസ്കാരം സൂക്ഷിക്കണം കേട്ടോ. ഉലമാ സംസ്കാരം നഷ്ടപ്പെട്ടവരാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സംസ്കാരം സൂക്ഷിക്കുന്ന പണ്ഡിതന്മാരായി നമ്മൾ മാറണം. നമ്മുടെ നാവ് അത് ഹിസാബുള്ള വസ്തുവാണ്. നമ്മുടെ കാത് അത് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വസ്തുവാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഈ നാവ് എന്തും വിളിച്ചു പറയാമെന്ന് തെറ്റിദ്ധരിച്ചു പോകണ്ട. അതിപനായ അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരും. അല്ലാഹു നമ്മെ കാത്തിരിക്കട്ടെ. ആര് പറയുന്നത് എന്തും കേൾക്കാമെന്ന് തെറ്റിച്ചു പോകണ്ട. ഈ കാത് കണക്ക് ചോദ്യത്തിന് വിധേയമാക്കപ്പെടേണ്ടതാ. കേട്ടതിന് മറുപടി പറയേണ്ടി വരും കേട്ടോ. ഈ ഹസദിങ്ങനെ മൂർജിച്ച് മൂർജിച്ച് വന്ന് എവിടെ എത്തിയെന്നറിയോ, സ്വന്തം സമുദായത്തിൽപ്പെട്ട കൊല്ലുന്നതിന് പോലും മടിയില്ല. ഹാബീലിന്റെയും കാബീലിന്റെയും ചരിത്രം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ് കൊലപാതകം നടന്നത്? ദേശാനുജന്മാരുടെ സ്വന്തം അസൂയയുടെ പേരിൽ അല്ലേ? ഇന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ ഹസദ് മൂത്ത് എത്ര പാവപ്പെട്ട മനുഷ്യനാണ് ഇവിടെ കൊന്നൊടുക്കപ്പെട്ടതല്ലേ? കഴിഞ്ഞ 25 വർഷക്കാലത്തിന് പുറം കേരളത്തിൽ 6 പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ പോയില്ലേ? എന്തിനു വേണ്ടിയാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്? ആരെയും ചീത്ത പറയാൻ വേണ്ടി പോയിട്ടല്ല, ആരെയും കുറ്റം പറയാൻ വേണ്ടി പോയതല്ല, ആരെയും തല്ലാനും കൊല്ലാനും വേണ്ടി പോയതല്ല. പെരുന്നാൾ നിസ്കാരമുള്ള ജോലിയുള്ള നാട്ടിൽ വെച്ച് നിസ്കാരവും കഴിഞ്ഞ് അതേ ലോകത്തിൽ കിടക്കുന്ന പ്രിയപ്പെട്ട വാർപ്പാക്ക് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പെരുന്നാളിന്റെ ആ വീട്ടിലേക്കുള്ള കുറച്ച് ഗിഫ്റ്റും വാങ്ങി വാപ്പാന്റെ മെഡിസിനും വാങ്ങി കയ്യിൽ പേടി പോകുന്ന പാവപ്പെട്ട കൊന്നിട്ടുള്ള ചരിത്രം കേരളത്തിൽ വന്നത് എന്തിന്റെ പേരിലാണ്? ചെറുപ്പക്കാരെ, പറയാനിട്ടല്ല, ഇസ്ലാമിന്റെ അകത്തെന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാക്കിയിട്ടല്ല, മറിച്ച് വെറും സത്യത്തിന്റെ വശത്തു നിന്നുപോയി എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഉടലെടുത്ത പ്രതികാരത്തിന്റെയും ഹസദിന്റെയും പേരിൽ ഒരുപാട് പാപങ്ങൾ ഇവിടെ മരിച്ചു വീണെങ്കിൽ
ഇന്ന് ആ ഹസദ് മൂത്തിട്ട് അവസാനം അത് ബോംബ് നിർമ്മാണത്തിലേക്ക് എത്തിയെങ്കിൽ, അത് ബോംബ് സ്ഫോടനത്തിലേക്ക് എത്തിയെങ്കിൽ, അവസാനം അസൂയ തീർക്കാൻ എതിരാളികളോടുള്ള പകരം വീട്ടാൻ സ്വന്തം മദ്രസക്ക് തീ കൊടുത്തിട്ട് അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ പോലും കരിക്കുന്ന അവസ്ഥ വന്നുപോയില്ലേ? മുസ്ലിമെന്ന് പറയുന്നവന്റെ കയ്യിൽ നിന്ന് ഉരച്ചിട്ട തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ കരിക്കപ്പെട്ടതിന്റെ പേരിൽ അതിന്റെ കക്ഷികളെ പോലും പോലീസുകാർ അറസ്റ്റ് ചെയ്യുമ്പോ ഈ സമുദായം നാണക്കേട് സഹിക്കാൻ കഴിയാതെ തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയല്ല ഉള്ളത്. എന്നാൽ ഇതിനെയൊക്കെ കാരണം ഹസദിൽ നിന്നുടലെടുത്ത അരാബത്തിൽ ശത്രുതയല്ലേ? അല്ലാഹുവേ ഞങ്ങളെല്ലാവരുടെയും കൽബുദി നന്നാക്കി തരണം റഹ്മാനെ. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ആദരിക്കേണ്ടവർ ആദരിക്കാനുള്ള കഴിവ് വേണം, അതാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. നമുക്ക് ചെയ്തുകൊണ്ട് പിരിയാ വന്നരായ സി ഉസ്താദടക്കം ഒരു ഒരുപാട് ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുണ്ടല്ലോ. അമ്മാഹുവേ അവരുടെ എല്ലാവരുടെയും ദർജ നീ ഉയർത്തൻ റഹ്മാനെ. മാറി നിൽക്കുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഒരഞ്ച് മിനിറ്റ് ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി സദസ്സിൽ അടങ്ങിയിരിക്കുകയും നമുക്കൊരു ചെറിയ ദുആ നടത്തി. ഞാൻ ചെയ്യാൻ യോഗ്യത ഉള്ളത് കൊണ്ടല്ല, ഒരു പരിപാടി ആലിമീകളിരുന്ന സദസ്സാണ്, ഒരു പരിപാടി സയ്യിദന്മാരിരുന്ന സദസ്സാണ്. അവരുടെയൊക്കെ വർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നിജാബത്ത് തരുമെന്ന പ്രതീക്ഷയോടെ ഒരഞ്ച് മിനിറ്റ് എല്ലാവരും ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി സദസ്സിലിരിക്കണം. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈമാനിന്റെ ഏറ്റവും വലിയ ലക്ഷണം അത് നമ്മുടെ കൽബിലുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അടയാളം അല്ലാഹു ആദരിച്ച മഹത്തുക്കളെ ആദരിക്കാനുള്ള കൽപ്പുണ്ടാകലാണ്, അല്ലാഹു ബഹുമാനിച്ചവരോടുള്ള ബഹുമാനം അത് കാത്തു സൂക്ഷിക്കാനുള്ള കൽപ്പുണ്ടാകലാണ്, അല്ലാതെ അതിനോട് അസൂയവക്കലല്ല. അതുകൊണ്ടാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈമാൻ വർദ്ധിക്കാനുള്ള വ്യത്യസ്തമായ കാരണങ്ങൾ സഹീഹ് ബുഖാരിയിൽ ബാബിട്ട് കൊണ്ടുവന്ന സ്ഥലത്ത് ഒരു വലിയ കാരണമായി ഇമാം ബുഖാരി ഏതാണെന്നറിയോ? മഹബ്ബത്തുൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദരണീയരായ നേതാവ് മുഹമ്മദുൽ ദിക്റുഹു روحي لأنفسنا محمد شكره فرض على الأمم مولاي صل وسلم من أبدا على حبيبك خير محمد زينة دنيا وبهجتها محمد كاشف الغمات والظلم محمد أشرف الأعراب والعجم محمد الخير من يبقي على قدمي ണ്ടെന്ന് തളന്നു നോക്കിയാലും എന്റെ മനസ്സാകുന്ന വാണിജ്യ കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാൾ ഏറ്റെടുക്കേണ്ടുന്ന വ്യക്തിത്വം നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ആ ഹബീബിന്
ഹബീബിനെ പോലും അനാദരിക്കുന്ന ഒരവസ്ഥയല്ലേ ഇവിടെയുള്ളത്? ആ ഹബീബിനെ സാധാരണക്കാരനാക്കി തള്ളുന്ന വിദ്യാധികാരൻ, ആ ഹബീബ് കുറ്റക്കാരനാണ് തെറ്റുകാരനാണെന്ന് പറഞ്ഞ് അവിടത്തെ അവേളിക്കുന്ന വിദ്യാധികാരൻ, ഇതൊരു ഭാഗത്ത് ഇങ്ങനെ കച്ചകെട്ടിയിറങ്ങി പ്രവർത്തിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആസാറുകളോടുള്ള ബഹുമാനം അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മറ്റൊരു വിഭാഗം രംഗത്തിറങ്ങി പ്രവർത്തിക്കുകയല്ലേ? അവിടുത്തെ ആസാറുകൾ അതെന്തായാലും അതിനെ ആദരിക്കാനും ബഹുമാനിക്കാനും വലിയ പ്രാണി കാണിച്ച, വലിയ താല്പര്യം കാണിച്ച മഹത്തുക്കളല്ലേ സഹാബത്ത്? എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വാർത്ത അറിയാതെ റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിലേക്ക് വന്ന് ഹബീബിനെ പറ്റി പഠിക്കാൻ വേണ്ടി വന്ന ചാമുകാരനായ ജൂതനായ ഒരു മനുഷ്യൻ ഹബീബിന്റെ വഫാത്ത് വാർത്ത കേട്ടതിനു ശേഷം റസൂലുള്ളാഹി തങ്ങളെ പറ്റി അവിടെ വെച്ച് തന്നെ വിശ്വാസം നേടി ആദ്യമായി ആ മനുഷ്യൻ സഹാബത്തിനോട് ചോദിച്ച വാക്കെന്താണെന്നറിയോ? ഞാൻ എന്റെ മനസ്സിന്റെ അകത്ത് വലിയ പ്രതീക്ഷയോടെ കാത്തു വന്ന മുഹമ്മദ് നബി എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ, പക്ഷേ അവിടെ തനിയായികളായ നിങ്ങൾക്ക് അവിടത്തോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യം കണ്ടപ്പോ എനിക്ക് ആ ഹബീബിന്റെ വില മനസ്സിലായി. ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, എനിക്ക് ആ മഹാനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ മഹാന്റെ എന്തെങ്കിലും ഒരു ആസാറ് ബാക്കിയുണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരുമോ? ഞാനതൊന്ന് ചിന്തിച്ച് വർക്കത്തെടുക്കട്ടെ എന്ന് പറഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച ഒരു ചുമ്മ ഫാത്തിമ ബീബിയുടെ കയ്യിലുണ്ടായത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചുംബിച്ച് മറക്കത്തെടുത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിന്റെ ചാരത്ത് ചെന്ന് ആ മനുഷ്യൻ സഹാബി വര്യൻ പൊട്ടി പൊട്ടി കരഞ്ഞു പറഞ്ഞല്ലോ, റബ്ബേ ഞാൻ നിൽക്കുന്നത് നിന്റെ ഹബീബിന്റെ ചാരത്താണ്, അല്ലാഹുമ്മ ഇൻ ഖബിൽത ഇസ്ലാമി ഫഖബിൽ റൂഹി അത്താ, നിന്റെ ഹബീബിനെ കൊണ്ടും നിന്നെ കൊണ്ടുമുള്ള ഈ ഘട്ടത്തിലുള്ള എന്റെ ഈമാൻ നിനക്ക് കബൂലിയത്തുണ്ടെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവൻ ഇവിടെ വെച്ച് നീ പിടിക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് ഹബീബിന്റെ ഹദ്റത്തിൽ വെച്ച് മരണം കൈനീട്ടി വാങ്ങിച്ചവർ അവരും ഹബീബിനെ കാണാൻ കഴിയാത്തപ്പോ ഹബീബിന്റെ ആസാറിന്റെ വർക്കത്താണ് വലുതായി കണ്ടതെങ്കിൽ ആ ഹബീബിന്റെ പരിശുദ്ധമായ മുബാറക്കിന്റെയും വഖറേ മുബാറക്കിന്റെയും ഒക്കെ മറക്കത്തെടുത്ത മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത മഹത്തുക്കൾ ഈ ലോകത്ത് കഴിഞ്ഞുപോയെങ്കിൽ ആ ഹബീബിന്റെ ആസാറുകൾ പോലും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ നേരെയുള്ള ഉസ്താദ് അവിടുന്ന് രേഖപ്പെടുത്തിയതല്ലേ, അവരത്തോടല്ലേ ചോദിച്ചത്? അതേ ഒരു മനുഷ്യന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാർ എന്ന് പറയപ്പെടുന്ന ഒരു വസ്തുവുണ്ട്. ആ വസ്തു പുറത്തു നിന്ന് വാങ്ങുകയാണെങ്കിൽ അത് ചെറിയൊരു ദിർഹം കൊടുത്താൽ കിട്ടും, പക്ഷേ അത് ഹബീബായ നബിയുടെ ആസാറാണെന്ന് ഞാൻ കേട്ടതിന്റെ പേരിൽ അത് ഞാൻ 1000 ദിർഹം കൊടുത്ത് വാങ്ങുമ്പോ അത് ഞാൻ എടുത്ത് വാങ്ങിക്കുകയും അതുകൊണ്ട് ഞാൻ വർക്കത്തെടുക്കുകയും ചെയ്യുന്നു, അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ഉസ്താദ് കൊടുത്ത മറുപടി പ്രതിഫലമുണ്ട് എന്നാണെങ്കിൽ ആസാറുകളെ അംഗീകരിക്കുന്നതിന്, ആദരിക്കുന്നതിന്, ബഹുമാനിക്കുന്നതിന് സനദ് വാങ്ങാൻ പരക്കം പായുന്ന ലോകത്തല്ലേ നാം ജീവിക്കുന്നത്? ഏത് പണ്ഡിതനാണ് മക്കളെ ഇത് പഠിപ്പിച്ചിരിക്കുന്നത്? മഹാനായ ഇബ്നു ഹജർ തങ്ങളല്ലേ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറാണെന്ന് പറയപ്പെടുന്ന ഒരു വസ്തുവിനെ കൊണ്ട് വർക്കത്തെടുക്കാൻ പറ്റുമോ? വർക്കത്തെടുക്കണമെന്ന് മറുപടി കൊടുത്ത ഇബ്നു ഹജർ തങ്ങളല്ലേ ഈ സമുദായത്തിന്റെ നേതൃത്വം, ഈ മഹത്തുക്കളുടെ എല്ലാ അഭിപ്രായത്തെയും കാറ്റിൽ പരത്തിയിട്ട് എല്ലാത്തിന്റെയും സനദ് നോക്കാൻ നടക്കുന്നൊരു വിഭാഗം, മക്കളെ നിങ്ങളുടെ സനദ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കാലം വരും കേട്ടോ.
എന്റെ സാദാ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ഉലമാവിനോടൊരു വിശ്വാസമുണ്ട്, നമ്മുടെ പ്രസ്ഥാനത്തോട് നമുക്കൊരു ബാധ്യതയുണ്ട്, നമ്മുടെ ആരുമീകൾ കളവ് പ്രചരിപ്പിക്കാൻ നടന്നവർ അല്ല. ജീവിതത്തിന്റെ പ്രായത്തിന്റെ ഘട്ടത്തിൽ പോലും ലോകം മുഴുക്കനും ഒരു ചുറ്റിക്കറങ്ങിയിട്ട് ആരുമീകൾക്ക് വേണ്ടി ഹിതമത്ത് ചെയ്യാൻ യതീമുകളെയും അനാഥകളെയും സംരക്ഷിക്കാൻ കഠിനാധ്വാനം ചെയ്ത് പരക്കം വാഞ്ഞവരാൻ വന്നിരായ സി ഉസ്താദിനെ പറ്റി നേരത്തെ നിങ്ങൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ? അതേ എലിപൊലി പൊല്ലുന്ന വൈലത്ത് ഗൾഫ് രാഷ്ട്രത്തിൽ പോയിട്ട് നടന്നു പോകാൻ അകലമുള്ള സ്ഥലമാണെങ്കിൽ ടാക്സി പോലും കയറാതെ നടന്നു പോയി കാട്ടുണ്ടാക്കിയിട്ട് അധ്വാനിച്ച് പ്രവർത്തിക്കുകയാണ് അവർ ചെയ്തത്. എന്തിനു വേണ്ടി? ഒരുപാട് ദീനിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, ഒരുപാട് ദീനിന്റെ സ്ഥാപനങ്ങളെ പടുത്തുയർത്താൻ. സുബ്ഹാനല്ലാഹ്, മൗലാനായ എന്നെ ഉസ്താദ് അവിടെ ജീവിതത്തിന്റെ നാലര പതിറ്റാണ്ട് കാലത്തെ സമർപ്പണം, അതല്ലേ ജാമിയ സഅദിയ എന്ന് പറയുന്ന സ്ഥാപനം, അതിന്റെ മഹത്തായ സനദാന സമ്മേളനം ഫെബ്രുവരിയിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞു. അതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വന്ദ്യരായ എന്നെ ഉസ്താദ് അതേ ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞു കൂടുന്ന സമയത്ത് പോലും അനാരോഗ്യത്തെപ്പറ്റിയല്ല ചിന്ത, അവിടെ നിന്ന് പടുത്തുയർത്തിയ സ്ഥാപനത്തെപ്പറ്റി ആലോചിച്ചാണ് വെപ്രാണപ്പെടുന്നതെങ്കിൽ അനാരോഗ്യം പ്രശ്നം വെക്കാതെ ലോകം ചുറ്റിക്കറങ്ങിയിട്ട് ആ സ്ഥാപനത്തിനും ദീനിനും വിധമത്ത് ചെയ്യാൻ നടക്കുമ്പോ നമ്മുടെ മുന്നിൽ നേരത്തെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസം മഹാനായ സൈഫുല്ലാ കാന്തപുരം ഉസ്താദ്, നീ അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം. വന്നാലേ ലോകം ഇങ്ങനെ ഊരു ചുറ്റിക്കറങ്ങിയിട്ട് എടുത്ത പണി ഫിത്തിരുണ്ടാക്കലല്ല, പതിനായിരക്കണക്കിന് മക്കളെ പോറ്റലാ, താടിയും നിരത്ത് മുടിയും നിരത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വീട്ടിലിരിക്കട്ടെ എന്നാലോചിക്കാതെ ലോകം മുഴുവനും കറങ്ങിയിട്ട് ആരുമീകളെ വാർത്തുവിടാൻ വേണ്ടി, അനാഥകളെ സംരക്ഷിക്കാൻ വേണ്ടി, യതീമുകളെയും അഗതികളെയും സംരക്ഷിക്കാൻ വേണ്ടി, ഈ സമുദായത്തിൽ പ്രയാസം പേറുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി പരക്കം വായുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഗ്നീങ്ങളെ നമുക്കൊരു ബാധ്യതയുണ്ട്. അവരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് പറയുന്ന പിതിരകളും പസാദികളും നാം കേൾക്കാൻ പോകാതെ കഴിവിന്റെ പരമാവധി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരൊക്കെ ഈ സമൂഹത്തിൽ നടപ്പിൽ വരുത്തുന്ന നല്ല സംരംഭങ്ങളോട് സഹകരിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അമ്മാവു തമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാനൊറ്റ കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തുന്നു. വന്ദരായ സി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അവിടുത്തെ ഒരു വലിയ സേവനമാണല്ലോ മുജമ്മഇ. അൽഹംദുലില്ലാ, ഒരുപാട് മുതാലിബികൾ പഠിക്കുന്നത് ഒരുപാട് മതഭൗതിക സമുന്നയ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിന് മാതൃകയാകുന്ന ദഅവാ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, ഒരു ഭാഗത്ത് അനാഥകളും അഗതികളും പഠിക്കുന്ന സ്ഥാപനം, മറുഭാഗത്ത് ഭൗതികമായ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സൗകര്യം, അതോടൊപ്പം അൽഹംദുലില്ലാ വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ, അതുപോലെ മറ്റൊരുപാട് കഷ്ടപ്പെടുന്നവർ, അവരുടെ പക്ഷത്ത് നിന്ന് സാന്ത്വനത്തിന്റെ കൈത്താങ്ങുമായി ഈ മഹത്തായ സ്ഥാപനം രംഗത്ത് വരുമ്പോ നമുക്കൊരു ബാധ്യതയുണ്ട്. ഈ സ്ഥാപനത്തെ ഒന്ന് താങ്ങി നിർത്തിക്കൊടുക്കാൻ ആ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങളോട് നാം സഹകരിക്കണം, ആ സ്ഥാപനത്തിന്റെ നന്മകളോട് സഹകരിക്കണം, അതിന്റെ ഏറ്റവും വലിയ സേവകരായി നാം മാറണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്ദരായ സൈഫുല്ലാ കാന്തപുരം ഉസ്താദ്, ഇവിടെ മഹത്തായ ദഅവാ കോളേജിന്റെ ഒരു ബിൽഡിംഗിന് വേണ്ടി നിങ്ങളോടൊക്കെ സഹായം ചോദിച്ചു കഴിയുന്നവരൊക്കെ കൊടുത്തു. അള്ളാഹുവേ, നീ അവരിൽ നിന്നല്ല സ്വീകരിക്കണം റഹ്മാനേ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഹിദ്മത്ത് അത് ചില്ലറയല്ല.
ഇവിടെ മുതഅല്ലിമീങ്ങളെ വളർത്തല്, അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കല്, അതിവിടുത്തെ ആലിമീങ്ങളുടെ മാത്രം ബാധ്യതയല്ല, സാധാരണക്കാരന്റെയും ബാധ്യത തന്നെയാ. പക്ഷേ നിങ്ങൾക്കതിന് സമയം കിട്ടില്ല, കാരണം നിങ്ങൾ ജീവിതത്തിന്റെ വൈശ്യത്തിന്റെ വഴിവേടി പരക്കം വായുന്ന സമയത്ത് ഒരു പത്ത് മുതഅല്ലിമീങ്ങളെ നിങ്ങൾക്ക് പോറ്റി വളർത്താൻ കഴിയില്ല, ഒരഞ്ച് തീ കുട്ടികളെ നിങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ ആ ദൗത്യം ആലിമീങ്ങളും പ്രവർത്തകന്മാരും ഏറ്റെടുത്ത് നടത്തുമ്പോ അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തെങ്കിലും അതിൽ പങ്കുചേരണം കേട്ടോ. ഇനി ഈ വൈജ്ഞാനികമായ ജിഹാദ് അതൊരു വലിയ വിപ്ലവമാണ്. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ കബീറിൽ രേഖപ്പെടുത്തിയില്ലേ, ലോകത്തുള്ള ഏറ്റവും വലിയ ജിഹാദ് അത് ആയുധം കൊണ്ടുള്ള യുദ്ധമല്ല, അതേ മനുഷ്യന്റെ ശരീരം വെട്ടി നശിപ്പിക്കുന്ന യുദ്ധമല്ല. ഏറ്റവും വലിയ യുദ്ധം ഏതാണെന്നറിയോ? അംറും ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുങ്കർ, അതേ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായി പ്രബോധനമാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് യുദ്ധമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കാരണവന്മാരെ നമ്മുടെ മഹാനായ സി ഉസ്താദ് അവിടെ വാർത്തുണ്ടാക്കിയ ഈ സ്ഥാപനത്തിൽ കുറെ മുതഅല്ലിമീങ്ങൾ പഠിക്കുമ്പോ അനാഥകളും അഗതികളും പഠിക്കുമ്പോ മതഭൗതിക സമുന്നയ വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറുമ്പോ അതേ ആ മക്കൾക്ക് താമസിക്കാൻ ആ മക്കൾക്കൊന്നൊന്ന് ഒതുങ്ങിക്കിടക്കാൻ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോ അതിനൊരു പത്ത് ചാക്ക് സിമന്റ് എങ്കിലും എന്റെ മകൻ കിടക്കണം. കാരണം ആ മക്കൾ അവിടെ വെച്ച് ഖുർആൻ ഓതുമ്പോ അവിടെ വെച്ച് ഇൽമ് പഠിക്കുമ്പോ ഹബീബായ തങ്ങളുടെ ഹദീസ് ഓതുമ്പോ ഹബീബ് യജമാനായ റബ്ബിന്റെ കലാമാകുന്ന ഖുർആൻ ഓതുമ്പോ ആ കാലത്തൊക്കെയും അതിന്റെ പ്രതിഫലം അതിപനായ റബ്ബ് നമുക്ക് അങ്ങനെ കബറിലേക്ക് ഒഴുകി തരികയല്ലേ. അലൈവസ്ലം പഠിപ്പിച്ചത് സദഫകളുടെ കൂട്ടത്തിൽ പ്രതിഫലം മുറിയാത്തൊരു സദഫയുണ്ട്, അതാണ് സദഫത്തും ജാരിയ എന്നൊന്നും പ്രതിഫലം ലഭിക്കുന്ന സദഫ, അതാണ് റബ്ബിന്റെ പള്ളിക്ക് വേണ്ടിയുള്ള സഹായം, അതാണ് മദ്രസകൾക്ക് വേണ്ടിയുള്ള സഹായം, അതാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം. അതേ വന്ദ്യരായ ഉസ്താദ്, വന്ദ്യരായ സി ഉസ്താദ് കബറിൽ കിടന്ന് ഈ രംഗമൊക്കെ ആസ്വദിക്കുന്നുണ്ട്. യജമാനായ റബ്ബേ ഈ സദസ്സിന്റെ ഒക്കെ ബർക്കത്ത് ഇതിന്റെ പ്രതിഫലമൊക്കെ അവിടുത്തെ കബറിലും നീ എത്തിക്കണം. റഹ്മാനേ നമ്മളും മരിക്കേണ്ടവരാ, എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ലല്ലോ, വിദൂരമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകണ്ട. കുല്ലക്ക് പുറമിയുമോ എന്ന് പറഞ്ഞതുപോലെ കുല്ലും മുസബ്ബഹുൽ ഫീ അഹ്ലിഹി വൽമൗതു അദ്ന മിൻ ഫിറാഖിൽ അലി, നിന്റെ കാലിൽ ധരിച്ച ചെരുപ്പില്ലേ അതിന്റെ പട്ടവാറ് കണ്ണി, നിന്റെ കാലോടെത്ര കണ്ണടുത്ത് നിൽക്കുന്നു, അതേക്കാൾ നിന്നോടടുത്ത സത്യമാണ് മരണം, അതിവിദൂരമാണെന്ന് ധരിച്ചു പോകണ്ട. അമ്മാവേ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും പെട്ടെന്നുള്ള മരണങ്ങളെ പ്രതികാക്കണം. വളരെ ഇമാമുല്ല പാടിയതുപോലെ മുന്നിൽ
കുറ്റത്തെങ്ങാരും മരണമെന്ന് പറയുന്ന പുലിക്കുട്ടി ഇറങ്ങിപ്പോയാൽ ഓടി ഒളിക്കാൻ ആകാശത്തിൽ ഒരിടമില്ല മോരേ, ഭൂമിയിൽ അഭയം പ്രാപിക്കാൻ ഒരിടമില്ല മോരേ. ഈ മരണം സിയുസ്താദിന് മാത്രമുള്ളതല്ല, പറയുന്ന എനിക്കുണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കുണ്ട്. അതേ പള്ളിയിൽ ഹൗലങ്കരയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആറുകാരുള്ള മയ്യത്ത് കണ്ടില്ലേ? നമ്മുടെ വീട്ടിന്റെ കൊലായിലേക്ക് എപ്പോഴാണ് കയറി വരികയെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ തന്നെ ഈ സ്റ്റേജിലല്ലേ ഒരാളുടെ മരണവാർത്ത പറഞ്ഞത്? അമ്മാഹുവേ, നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. ഈ മരണം നമുക്കുള്ളതാണെന്ന ബോധം വേണം. ആ മരണം നമ്മെ പിടികൂടിയാൽ മൂന്ന് കഷ്ടം തുണിയിൽ ചുറ്റിപ്പൊതിഞ്ഞ് ആറുകാരുള്ള മയ്യത്ത് കട്ടിൽ കയറ്റി എന്ന പരിശുദ്ധമായ വിക്രിന്റെ മന്ത്രധ്വനി മുടക്കി പള്ളിക്കാട്ടിൽ കുടിച്ചു വെച്ച ആറടി മണ്ണിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അതേ ആ വെള്ളത്തുണി കൊണ്ട് കെട്ടിവെച്ച ശരീരം കബറിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ച് പലകയും വെച്ച് മൂടി ും ഈ മണ്ണിൽ നിന്നാണ് ഒരേ നിന്റെ ജന്മം. ഇതേ മണ്ണിലേക്ക് നിന്നെ മടക്കിയിട്ടുണ്ട്. നിനക്ക് ഇവിടെ വെച്ചൊരു പുനർജന്മം പ്രതീക്ഷിക്കാതെന്ന് പറഞ്ഞ് മണ്ണ് വാരി എറിയപ്പെടുന്ന ശരീരം നമുക്കുമുണ്ട് കേട്ടോ. ഒറ്റക്ക് കിടക്കുന്ന സമയത്ത് അവിടെ കൂട്ടിനാള് വേണ്ടേ? അതാണ് ജീവിതകാലത്തുള്ള സൽപ്രവർത്തനം. ഇൻഷാ അല്ലാഹ് വന്ദരായ സിയുസ്താദ് ഉണ്ടാക്കിയ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗിന്റെ മുകളിൽ ഒരു പത്ത് ചാക്ക് സിമെന്റെങ്കിലും കൊടുത്തിട്ട് നമ്മുടെ കബറും കൂടെ സന്തോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി കഴിവിന്റെ പരമാവധി, നിങ്ങളുടെ കഴിവിന്റെ പരമാവധിയുള്ള സഹായം. അൽഹംദുലില്ലാഹ്, ഓൺലൈനിലൂടെ കുവൈറ്റിലുള്ള അലി കരിമ്പ എന്ന് പറയുന്ന ഒരു സഹോദരൻ 30 ദീനാർ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മാഹുവേ, നീ അദ്ദേഹത്തിന്റെ ഈ സഹായം സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മുഴുവൻ വിഷമങ്ങളും നീ തീർന്നു കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ജോലിയിൽ നീ ബർക്കത്ത് തീർന്നു റഹ്മാനെ. ബർക്കത്തോടുകൂടെയുള്ള ശമ്പളമുള്ള നല്ലൊരു ജോലി നീ ഈ സ്ഥാപനത്തിന്റെ കറാമത്ത് കൊണ്ട് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ജീവിതത്തിന്റെ പാരമ്പര്യ വിദേശ രാജ്യത്ത് കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള സന്തോഷങ്ങളൊക്കെ നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അതിന്റെ മുന്നിൽ അതേ വളരെ സഹിച്ചിരുന്ന് കേൾക്കുന്ന ഞങ്ങളുടെ വിദേശത്തുള്ള പ്രവർത്തകന്മാർ അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും നീ സഹായം ചെയ്യണം റഹ്മാനെ. ആരെങ്കിലും ഒരു 10 ചാക്ക് സിമെന്റ് ഈ മഹത്തായ സംരംഭത്തിലേക്ക് ഓഫർ ചെയ്യാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ആരെങ്കിലും ഒരു 10 ചാക്ക് സിമെന്റ് ഓഫർ ചെയ്യാൻ പറ്റിയ പൈസ ഇപ്പൊ കൊടുക്കണ്ട. ഇൻഷാല്ലാഹ് പണിയുടമകൾ കുറേശ്ശെ കൊടുത്ത് തീർത്താൽ മതി. ഒരു 10 ചാക്ക് സിമെന്റ് 3500 രൂപ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്രയോ പൈസ മരുന്നിനും ഡോക്ടർക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അല്ലാഹു തആല ഈ സ്ഥാപനത്തിന് സഹായിക്കുന്ന കറാമത്ത് കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശരിയാക്കി പെരുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ ഒരു ഉൽക്കാണ്ട അല്ലാഹു തആല അതിന് തുടക്കം കുറിക്കുന്ന വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഫതഹിന്റെ ബാബ് തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പ്രതിഫലം അവരുടെ മരിച്ചവരുടെ കബറിലും നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ.
അദ്ദേഹത്തിന്റെ വാസ്തവം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണ റഹ്മാനെ, ജാരിയായ സദഖയായി നീ കബൂൽ ചെയ്യണ റഹ്മാനെ, വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണ റഹ്മാനെ, അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണ റഹ്മാനെ, ജോലി നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണ റഹ്മാനെ, ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അർഹമായ പ്രതിഫലം ബന്യാമിലും മാഖറത്തിലും നൽകണം റഹ്മാനെ, എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ, മരണപ്പെട്ടവരുടെ ഖബറിൽ നീ ഇതിന്റെ സവാബിനെ എത്തിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. എം അബ്ദുൽ ഖാദർ മട്ടമല്ലേ പത്തിയാക്കി അൽഹംദുലില്ലാ, നീ സ്വീകരിക്കണം അല്ലാ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ, അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, ജാരിയായ സദഖ ഇയായി നീ സ്വീകരിക്കണേ റഹ്മാനെ. പൂർത്തീകരിക്കാനുള്ള വഴികൾ നീ കൊടുക്കണേ റഹ്മാനെ, സദുദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാ, ആവശ്യങ്ങളൊക്കെയും നീ പൂർത്തീകരിക്കണം റബ്ബേ, വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ, മരണപ്പെട്ടവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനെ, ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അവർക്ക് നീ കൊടുക്കണേ റഹ്മാനെ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ റഹ്മാനെ, മരണപ്പെട്ടുപോയ സുലൈമാൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ, അവരിൽ ആരൊക്കെ മരണപ്പെട്ടുപോയ അവർക്കൊക്കെ നീ മൗസിലത്തിൽ നൽകണേ റബ്ബേ, എല്ലാം നീ ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ റഹ്മാനെ, ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. കെ പി ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി, എന്നാ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ആരെയും അയച്ചു പൊതുപത്തിയാൾക്ക് സിമെന്റ് പറയാൻ പറ്റാറുണ്ടാവും. നമ്മള് സിമെന്റിനായി പോകണം. അല്ലാഹുവിൻ എല്ലാവർക്കും മറക്കത്തിയെ പടത്തോനെ ഈ സദസ്സിൽ ആദ്യമായി ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി പത്തിയാൾക്ക് സിമെന്റ് ഓഫർ ചെയ്തിട്ടുണ്ട്. നീ അത് സ്വീകരിക്കണേ റഹ്മാനെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാ, ആ പ്രിയപ്പെട്ട സഹോദരിയുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ, കുടുംബത്തിന് നീ മറക്കത്ത് ചെയ്ത് കൊടുക്കണേ റഹ്മാനെ, സദുദ്ദേശങ്ങളൊക്കെയും നീ പൂർത്തീകരിക്കണം റഹ്മാനെ, നേരത്തെ മലബാർ ക്ലാസ്റൂമിലൂടെ 5000 രൂപ ഓഫർ ചെയ്തിട്ടുള്ള മഹോത്തലത് വർക്ക് ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ, അത് പൂർത്തീകരിക്കാനുള്ള തോഫീത് നൽകുമാറാകട്ടെ. സ്വീകരിക്കണേ റഹ്മാനെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഹീദിനെ നൽകണേ റഹ്മാനെ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നല്ല നിന്റെ മുഖലിസീങ്ങളായ ദീനിന്റെ ഖാദിമീങ്ങളിൽ അദ്ദേഹത്തെയും ഞങ്ങളെയും എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ അത് സ്വീകരിക്കണേ റഹ്മാനെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ, ജാരിയായ സദഖയായി നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ, മരണപ്പെട്ടവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ, എല്ലാ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ, ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എന്നീ അബ്ദുർ റഹ്മാൻ ഓൺലൈൻ
അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ, മരണപ്പെട്ടവരുടെ ഖബറിലും നീ അതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു സുഹൃത്ത് പത്ത് ജാക്കി സിമന്റ് അൽഹംദുലില്ല, അല്ലാഹു എന്നെ സ്വീകരിക്കണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണം റഹ്മാനെ, പൂർത്തീകരിക്കാനുള്ള കഴിവ് നൽകണേ റഹ്മാനെ, ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാഹ്, മരണപ്പെട്ടവരുടെ ഖബറിലും നീ എത്തിക്കണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ആരെങ്കിലും പെട്ടെന്ന് പറയാൻ നിർത്തുകയാണ്. ഒരു സുഹൃത്ത് പത്ത് ജാക്കി സിമന്റ് അൽഹംദുലില്ല, ഉപ്പാനും ശിവ്യാനും ദിനചര്യാനും അദ്ദേഹത്തിന്റെ വാപ്പായുടെ രോഗം നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ, അദ്ദേഹത്തിന്റെ ആ വിഷവിഷയം നീ എളുപ്പത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ, ഉദ്ദേശിച്ചതിനേക്കാളപ്പുറം സന്തോഷത്തോടെ കാര്യങ്ങളെ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. റഹ്മത്തിക്കയാഹമീൻ. ഒരാള് ഒരു സുഹൃത്ത് 1000 രൂപിക സംഭാവന നൽകിയിട്ടുണ്ട്, ഒരു സഹോദരി 1000 രൂപ സംഭാവന ഇവിടെ നൽകിയിട്ടുണ്ട്. അമാഹുവെ നീ അത് സ്വീകരിക്കണം റഹ്മാനെ, അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. ആ ഒളവറയിലുള്ള ഒരു പ്രവർത്തകൻ 5000 കൊടുത്തേക്ക് അൽഹംദുലില്ലാഹു എന്ന് സ്വീകരിക്കണം റഹ്മാനെ. ഇരിക്കുന്നവരൊക്കെ ഒരു 2 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ഒന്ന് മുന്നോട്ട് അടുത്ത് നിൽക്കുക. നമുക്ക് വന്നരായ സി ഉസ്താദിന്റെ പേരിൽ ഒരൽപ്പം വിക്രി ചൊല്ലിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ദുആ ചെയ്തിരിക്കാം. കുറേ ആളുകളൊക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. കഴിവിന്റെ പരമാവധി ആ പിന്നിലുള്ളവരൊക്കെ ഒന്ന് മുന്നോട്ട് അടുത്ത് നിന്നിട്ട് ഒരു ചെറിയ ഒരു അൽപ്പം വിക്രി ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിരിക്കാം. റോഡ് സൈഡിൽ മറ്റൊക്കെ മാറി നിൽക്കുന്ന എല്ലാ പ്രവർത്തകന്മാരും സുഹൃത്തുക്കളും ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി കഴിവിന്റെ പരമാവധി സദസ്സിനോട് അടുത്ത് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറ. ഷിഹാബ് തൃശൂർ സൗദിയിൽ നിന്ന് ഓൺലൈനിലൂടെ മലബാർ ക്ലാസ് റൂമിലൂടെ 10 ജാക്കറ്റ് സിമന്റ് ഓഫർ ചെയ്തിട്ട് അൽഹംദുലില്ല. അല്ലാഹു നീ അത് സ്വീകരിക്കണേ റഹ്മാനെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ, അദ്ദേഹത്തിന്റെ ആവശ്യം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ, ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ, എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. പിതാവിന്റെ രോഗസമരത്തിനും സഹോദരിയുടെ വിവാഹം ശ്രമിപ്പെടുവാനുള്ള സുഹൃത്ത് 1000 മുർത്തി അമ്മാഹുവേ, നീ അത് സ്വീകരിക്കണം റഹ്മാനെ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ രോഗം ശിപ്പിയാക്കി കൊടുക്കണേ റഹ്മാനെ, അദ്ദേഹത്തിന്റെ സഹോദരിക്ക് നീ എളുപ്പത്തിൽ ഇസ്സത്തുള്ള ഒരു സ്വാലിഹായ ഭർത്താവിന് നീ ഓശാരം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അഞ്ച് ജാക്കത്തിന്റെ അൽഹംദുലില്ല, അല്ലാഹുവേ നീ അത് സ്വീകരിക്കണേ റഹ്മാനെ, അദ്ദേഹത്തിന്റെ ഹിഫ്ളിൽ നീ വർക്ക് ചെയ്ത് കൊടുക്കണേ റഹ്മാനെ, എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഒരു സഹോദരന്റെ 3 ദിവസം മുമ്പ് ജനിച്ച ഒരു കുഞ്ഞ് ഒരുപാട് പ്രയാസകരമായ ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹു തആല ബദരീങ്ങളുടെ കറാമത്ത് കൊണ്ട് ആ കുട്ടിയുടെ രോഗം പരിപൂർണ ശിഫ നൽകി എല്ലാ അർത്ഥത്തിലും ഒരു ഇസ്സത്തുള്ള നല്ലൊരു കുഞ്ഞായി അല്ലാഹു ആ കുട്ടിയെ ആ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നീ ദുആ ചെയ്യുന്നു. പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലാണ്. അല്ലാഹുവേ നീ മഹാന്മാരായ ബദരീങ്ങളുടെ ഹത്തു കൊണ്ട് ആ കുട്ടിക്ക് നീ എളുപ്പത്തിൽ ശിഫ കൊടുക്കണേ റഹ്മാനെ. വളരെ പെട്ടെന്ന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ആ കുടുംബത്തിലേക്ക് നീ തിരിച്ചെത്തിച്ച് സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഒരു സഹോദരി 10 ജാക്ക്, മറ്റൊരു സഹോദരി 5 ജാക്ക്. അള്ളാഹു രണ്ടുപേരും സ്വീകരിക്കുമാറാകട്ടെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ, ജാരിയായ സദഖയായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും നല്ല മനസ്സോടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഹദിയാ ചെയ്യാൻ വേണ്ടി ഫാത്തിഹ ഇഖ്ലാസും അവതത്തിന് സൂറത്ത് ഓതി ഒരൽപ്പം ദിക്റിൽ നമുക്ക് പിരിയാം. ഇലാ ഹദറത്തി നബിയിനാ വ ശഫീഇനാ വ മുൻജീനാ വ ഹാദീനാ വ മഅ്സൂഖിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ حضرات من نبيناه وإلى حضرات أهل الخير كلهم أجمعين. الفاتحة. الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد. ماذا سبق له ذا؟ بسم الله الرحمن الرحيم. قل هو الله أحد. الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد. الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ رب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. جددوا إيمانكم ونظروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا അതുപോലെ തന്നെ കുട്ടി ഹാജി ഐ ജി എം സി അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങി പലരെയും നമുക്കിവിടെ ഓർക്കാനുണ്ട്. അള്ളാഹുവർക്കൊക്കെ മൗഫിറത്ത് നൽകുമാറാണ്. നമ്മളെ ഭക്ഷണത്തിന് ചെലവിലേക്ക് സഹായിച്ച ഈയുടെ മരണപ്പെട്ട എ ബി അബ്ദുസലാം ഹാജി അള്ളാഹു അദ്ദേഹത്തിന് മൗഫിറത്ത് നൽകുമാറാകട്ടെ. അങ്ങനെ പലർക്കു വേണ്ടിയും നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് പേര് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം അറിയുന്ന അള്ളാഹുവിനാണ്. ഈ മഹത്തായ പരിപാടി തുടങ്ങിയത് മുതൽ ഇതുവരെ ഏതൊക്കെ രീതിയിൽ ആരൊക്കെ സഹായിക്കുന്നത് അവർക്കൊക്കെ അള്ളാഹു ബർക്കത്തിയട്ടെ. തെക്കേക്കാട് ഉള്ളൊരു പ്രവർത്തകൻ മൂന്ന് ജാറ്റ് സിമന്റ് അൽഹംദുലില്ലാ നമ്മുടെ ഈ സംരംഭത്തിലേക്ക് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നൽകട്ടെ. ജാരിയായ സദസ്സയായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രസവിച്ച അഞ്ച് ദിവസം മാത്രമായ കുട്ടി ചെറിയ സംബന്ധമായ ഒരു അസുഖം കാരണം പെരിയ മെഡിക്കൽ കോളേജിലാണ്. പ്രത്യേക ദുആ ചെയ്യാൻ വേണ്ടി
പണ്ഡിത സുഹൃത്ത് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ സമൂഹ ആ കുട്ടിക്ക് എളുപ്പത്തിൽ ശിഫ നൽകുമാറാകട്ടെ. ബദരീകളുടെ കറാമത്ത് കൊണ്ട് അള്ളാഹു ശിഫ നൽകി, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹു തങ്ങളുടെ പേരിൽ ഒരു 11 സലാത്തിലേക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹ്, ഓൺലൈനിലൂടെ മലബാർ ക്ലാസ് റൂമിലൂടെ ഒരുപാട് ആളുകൾ വീണ്ടും ഇവിടെ സഹായം ഓഫർ ചെയ്യുന്നുണ്ട്. സ്വാലിഹത്തായ ഒരു ഭർത്താവ് ഭാര്യയെ കിട്ടാൻ വേണ്ടി ഒരു സുഹൃത്ത് ദുആ ചെയ്യാൻ 10 ചാക്ക് സിമന്റ്, ഖാലിദ് അബൂദാബി 11 ചാക്ക് സിമന്റ്, സാജിദ് ഇസ്ഹാഖ് 10 ചാക്ക് സിമന്റ്, ഇങ്ങനെ 3 പേര് ഇവിടെ ഓൺലൈനിലൂടെ ഇപ്പോൾ വീണ്ടും സംഭാവന ഓഫർ ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബേ, നീ അവരിൽ നിന്നത് സ്വീകരിക്കണേ റഹ്മാനെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ റഹ്മാനെ, ആവശ്യങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ, അവരുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഗൾഫിൽ വളരെ പ്രയാസകരമായി സൗദിയിലൊക്കെ നിസാഖാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കടമ്പകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് റബ്ബേ, അവിടുത്തെ ഭരണകൂടത്തിന്റെ മനസ്സ് നീ അലിവുള്ളതാക്കണേ റഹ്മാനെ. അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പാവങ്ങൾക്ക് നന്നായി അവിടെ സന്തോഷത്തോടെ ജോലി ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് അവിടുത്തെ ഭരണകൂടത്തിന് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബുദ്ധിമുട്ടുന്നവർക്കൊക്കെയും അവരുടെ എല്ലാ സലാമത്തിന്റെയും വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ കുടുംബനിലയിലുള്ള സുന്നി പ്രവർത്തകന്മാർ ഇവിടെ നമ്മുടെ സദസ്സിൽ പങ്കെടുത്തവർക്കൊക്കെ ഈത്തപ്പഴ വിതരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കുമാറാകട്ടെ, അവരുടെ സേവനം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും അള്ളാഹു അലീബ് സലമ തങ്ങളുടെ മനസ്സിൽ ഓർത്ത് ഒരു 11 സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ജദീദു ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലന്‍ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سليار ملك القول جل الله ഒരു സഹോദരിയുടെ രോഗസമരത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളൊക്കെ നല്ല മന സലാമയും പറയുക, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, എല്ലാവരും നല്ല മനസ്സോട് ആമയും പറയണം. കൈകൾ ഉയർത്തിപ്പിടിച്ച് ആമയും പറയുക. അള്ളാഹു മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ നേരുന്ന നിരവധി വിഷയങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള സദസ്സുകളാണ് പ്രതീക്ഷ. അതോടൊപ്പം ഒരുപാട് മുതാലിമികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരുപാട് അനാഥികളും അഗതികളും മുതാലിമികളുണ്ട്.
അതുപോലെ തന്നെ നേതൃത്വം നൽകുന്ന ഒരുപാട് ആലിമികൾ, പ്രത്യേകിച്ച് വന്നരായ സയ്യിദവർഗൾ, എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും ഇൻഷാ നമുക്ക് ദുആ ചെയ്യാം. കൈകൾ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയുക. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصل وماموجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراحمين يا لاج سيدا يا ملك الجبار يا رب صادق لا ينقل دولا برنجد كهتد دي فرطة بتعمل آي سيغرقنا يا الله ينقل ولي സൂറത്തുകൾ, ഇവിടെ വലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, ഇവിടെ നൽകിയ സംഭാവനകൾ, വാക്തത്വങ്ങൾ എല്ലാം നീ സ്വീകരിക്കണേ അമ്മോ, കബൂൽ ചെയ്യണേ അമ്മോ. ഇതിന്റെ പ്രതിഫലം ഇതേ സമയത്ത് തന്നെ മദീന മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ട നേതാവ് നബിയുനാ റസൂലുള്ളാഹി, അവിടുത്തെ പരിശുദ്ധമായ ഹദ്രത്തിലേക്ക് നീ എത്തിക്കണേ അല്ലോ, അവിടുത്തെ ദറജ നീ ഉയർത്തണേ അല്ലോ, അവിടുത്തെ മുൻനിർത്തിയാണ് ചോദിക്കുന്നത് നീ ഇജാബത്ത് തരണേ അല്ലോ. صلاه والسلام عليك يا سيدي يا رسول الله الصلاه والسلام عليك يا سيدي يا حبيب الله الصلاه والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلت عينتي ادركني نسكو اليك يا رسول الله نسكو اليك يا حبيب الله نسكو اليك يا نبي الله فاسمع لنا يا رسول الله اسمع لنا يا حبيب الله اسمع لنا يا شفيع الله ارحم الراحمين يا രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, അവിടുത്തെ മാതാപിതാക്കൾ, ഭാര്യമാര്, മക്കൾ, കുടുംബക്കാർ, അസ്ഹാബിമാർ, പ്രത്യേകിച്ച് ബദരീങ്ങൾ, സയ്യിദ് ശുഹദാ ഹംസത്തുൽ ഖറാ റളിയല്ലാഹു അൻഹു, സയ്യിദ്നാ അബൂ അബ്ബാസ് ഖുദ്ര അലൈഹി സലാം, സ്ഹാബ നൗബത്ത് റളിയല്ലാഹു അൻഹു, സാഹിബ് വഖ്ത് റളിയല്ലാഹു അൻഹു, സർവ അബിയാ ഉലിയാക്കൾ, സാലിഹീങ്ങൾ, സാലിഹാത്തുകൾ, മശായിഖുന്മാർ, അഖ്താബുൽ അർബഅത്ത്, അയ്മത്തുൽ അർബഅത്ത്, അതുപോലെ ഖുലഫാഉൽ അർബഅത്ത് തുടങ്ങി ഈ പ്രദേശത്ത് മൺമറഞ്ഞു കിടക്കുന്ന സർവ അഹ്ലുൽ ബൈത്ത് സാലിഹീകൾ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ അനുസ്മരിച്ച മർവ ആളുകളുടെയും സയ്യിദന്മാരുടെയും ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. വിശിഷ്യാപകരായ മർഹൂം സി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അവിടുത്തെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെയൊക്കെ നിറച്ച നീ ഉയർത്തണേ റബ്ബേ. ആ മഹാന്മാരെയൊക്കെ മുൻനിർത്തി ഞങ്ങൾ യാചിക്കുന്നു, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം റഹ്മാനെ, നീ മാപ്പ് നൽകണം റഹ്മാനെ, നീ മാപ്പ് നൽകണം റഹ്മാനെ. കറുത്ത കരങ്ങളും കരിപുരണ്ട മനസ്സു, ഒരുപാട് കറപുരണ്ട നാമവുമായാണ് നിന്നോട് ചോദിക്കുന്നത്. യോഗ്യരല്ലേ? അറിഞ്ഞു ചെയ്ത തെറ്റുകളുണ്ട്, അറിയാതെ ചെയ്തതുണ്ട്, രഹസ്യമായി ചെയ്തതുണ്ട്, പരസ്യമായി ചെയ്തതുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട് റബ്ബേ. എല്ലാം നിന്റെ മഹത്വക്കൾ മുൻനിർത്തി വളരെ വേദനയോടെ ഞങ്ങൾ യാചിക്കുകയാൽ നിന്റെ ഹബീബിന്റെ ഹക്കുകൊണ്ട്, മഹാന്മാരുടെ ഹക്കുകൊണ്ട്, ഒരുപക്ഷേ ഇത് മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ രാത്രിയായിരിക്കും റബ്ബേ, ഈ വിശുദ്ധ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം റഹ്മാനെ.
ചെയ്തു പോയ ദോഷങ്ങൾ കാരണം ഞങ്ങൾ ആരെയും നിശ്ചിക്കല്ലേ അമ്മോ, പരീക്ഷിക്കല്ലേ അമ്മോ, പതിഹത്തിലാക്കല്ലേ അമ്മോ, ഐബത്തരത്തിലാക്കല്ലേ അമ്മോ, എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ തരണം റഹ്മാനെ, എല്ലാ കടങ്ങളും നീ വീട്ടിൽ തരണം റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് നീ സ്വാരസ്യങ്ങളായ മക്കളെ കൊടുക്കണേ അമ്മാ, ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണം റഹ്മാനെ, രോഗികളായി കിടക്കുന്നവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ, വീടില്ലാത്തവർക്ക് നീ ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, ജോലിയില്ലാത്തവർക്ക് നീ ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, സാധുക്കളായ ഞങ്ങളോട് വിവിധങ്ങളായ സദസ്സുകളിൽ വെച്ച് ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ വന്ന് സ്ഥാപനത്തിലെ സദസ്സുകളിൽ വന്ന് പല വിധത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരുവരുമെന്ന് അതെല്ലാം നീ പൂർത്തീകരിക്കണം റഹ്മാനെ, വിദേശ രാഷ്ട്രങ്ങളിൽ വെച്ച് ജോലി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുമെന്ന് നീ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം റഹ്മാനെ, ഞങ്ങളുടെ കൽബ് നീ നന്നാക്കണം റഹ്മാനെ, പ്രവർത്തനം നീ നന്നാക്കണം റഹ്മാനെ, സ്വഭാവം നീ നന്നാക്കണം റഹ്മാനെ, ഇത്ര വ്യാപിക്കുന്ന ലോകമാണ് റബ്ബേ, ഞങ്ങളുടെ ഈമാനിന് നീ ഹിഫ്ദ് നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് നാഫിയായിരുന്നു നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ, ഇഖ്ലാസും തഖ്വയും താഴ്മയും നീ അനുഗ്രഹിച്ചു നൽകണം റഹ്മാനെ, കിബിറില്ലാത്ത ഹസദില്ലാത്ത ഫഖ്റില്ലാത്ത റിയാഗില്ലാത്ത പ്രതികാര ബുദ്ധിയില്ലാത്ത ശുദ്ധമായ ഖൽബ് ഞങ്ങൾക്ക് എന്നും നീ നൽകണം റഹ്മാനെ, അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ, അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ, പലരും സുഖമില്ലാതെ കിടക്കുകയാണ് വന്നേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ തുരത്തിയ മഹാത്തിന്റെ നല്ല സഹായം സഹകാരിയുമായ ഞങ്ങളുടെ സുഹൃത്ത് ജിതാരി അബ്ദുൽ മഹാജ്, നീ എളുപ്പത്തിൽ ശിഫ കൊടുക്കണേ റഹ്മാനെ, എളുപ്പത്തിൽ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ, എസ് പി ഹുമറാജ് നീ എളുപ്പത്തിൽ ശിഫ കൊടുക്കണേ റഹ്മാനെ, റാസൽ സൈബ അബ്ദുൽ റഹ്മാനെ, പലരും നീ എല്ലാവർക്കും ശിഫ കൊടുക്കണം റഹ്മാനെ, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് തരണം റഹ്മാനെ, സഹരീങ്ങളുടെ സഹറു ഹസദീങ്ങളുടെ ഹസദ് മക്രീങ്ങളുടെ മക്കുറി സർവസറുടെ വിഭാഗത്തിന്റെ സർദുകളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ, ഞങ്ങൾക്കോ സ്ഥാപനത്തിനോ കുടുംബങ്ങൾക്കോ ബാധിച്ചു പോയെങ്കിൽ നീ അത് ബാധിലാക്കി തരണം റഹ്മാനെ, പടച്ചവനെ ഒരുപക്ഷെ ഇത് അറബി മാസം അനുസരിച്ച് ഹിജ്റ വർഷത്തിന്റെ തുടക്കരാത്രിയായിരിക്കാം, റബ്ബേ ഞങ്ങൾക്ക് ഈ വർഷം ഏറ്റവും വലിയ പറക്കത്തുള്ള വർഷമാക്കി തരണേ റബ്ബേ, ഏറ്റവും വലിയ സന്തോഷവും സമാധാനവുമുള്ള വർഷമാക്കണേ റബ്ബേ, നൽകി അനുഗ്രഹിക്കണേ വന്നേ, എല്ലാവിന്റെ പരീക്ഷണങ്ങളും തൊട്ട് നീ കാക്കണേ വന്നേ, ലോകങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണം റബ്ബേ, വിദേശ രാഷ്ട്രങ്ങളിൽ നിയമപ്രതിസന്ധികളിൽ കുടുങ്ങിക്കിടക്കുന്നവർ നീ ഫത്ഹ് നൽകണം റഹ്മാനെ, പടച്ചവരെ പലരും വലിയ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാൽ, സ്വന്തം കടമുള്ളവരുണ്ട്, സ്ഥാപനങ്ങളെ സഹായിച്ച കടങ്ങളുണ്ട്, പടച്ചവരെ പാവങ്ങളെ സഹായിച്ച കടങ്ങളുണ്ട്, എല്ലാം നീ ഏറ്റെടുത്ത് വീട്ടി തരണം റഹ്മാനെ, ഞങ്ങൾ അരിക്കലും ഞങ്ങൾ കുറ്റമില്ലാത്തവരല്ല റബ്ബേ, ഒരുപാട് കുറ്റങ്ങൾ നിറഞ്ഞ ജീവിതമുള്ളവരാണ് റബ്ബേ, ഒരാൾക്കും ചിന്താൻ കഴിയാത്ത മറുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങളുടെ ആയിബുകൾ നീ മറച്ചു വെക്കണേ റഹ്മാനെ, ഞങ്ങളുടെ നാവ് ഫിത്നയുടെ നാവാക്കല്ലേ റഹ്മാനെ, ഞങ്ങളുടെ കൽബ് നീ ഫിത്നയുടെ കൽബാക്കി മാറ്റല്ലേ റഹ്മാനെ, ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഒന്ന് തലചായ്ക്കാനുള്ളൊരിടത്തിന് വേണ്ടി പല വിധത്തിലും സഹായിച്ചവരുണ്ട് റബ്ബേ, അവർക്കത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് റഹ്മത്ത് നൽകണേ റഹ്മാനെ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണം റഹ്മാനെ, എല്ലാ ആപത്തും മുസീബത്തുകളും തൊട്ടും നീ കാക്കണം റഹ്മാനെ, സഹോദരന്മാരെ നിങ്ങളോടൊക്കെ അവസാനം വളരെ വേദനയോടുകൂടി ഒരു വലിയ കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു വലിയ പണ്ഡിത സുഹൃത്ത് ഒരു വലിയ ഭീമമായ ഒരു സാമ്പത്തിക പരാധീനത കാരണം ബുദ്ധിമുട്ടി ഒരാളോടും സങ്കടം പറയാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന വലിയൊരു ഗുരുതരമായൊരവസ്ഥയിലാണ് ഉള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഇല്ലാത്തവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കുന്നവർ അവരെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വഷളാക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ ഓഫറാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ എത്ര ശത്രുക്കളുണ്ടായിട്ടും അള്ളാഹു തആല എവിടെയും പ്രയാസപ്പെടുത്താതിരിക്കാനുള്ള കാരണം പാപങ്ങളുടെ പക്ഷത്തു നിന്ന് ജീവിച്ചതുകൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട മാന്യ മുഅ്മിനീങ്ങൾ, നമുക്കൊക്കെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടാകും, എന്നാലും ആ പാവപ്പെട്ട വലിയ
വലിയ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വലിയൊരു മനുഷ്യൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സുഹൃത്തിനെ സഹായിക്കാൻ പറ്റിയ വല്ലതും നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയാണ് വലിയൊരു ഇജാബത്ത് കിട്ടുന്ന വിഷയമാണ്. കടം വീട്ടാൻ വേണ്ടി സഹായിച്ചാൽ ഏറ്റവും വലിയ രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന്, അതിൽ നിന്ന് സലാമത്താകാനുള്ള സഹായം കൊടുത്തു. രണ്ടാമത്തത് സദഖയും അതെല്ലാറ്റിന്റെയും പ്രതിഫലം കിട്ടുന്ന വലിയ ഒരു സഹായമാണ്. എന്റെ പ്രിയപ്പെട്ട മാന്യ സുഹൃത്തുക്കൾ, ചെറുപ്പക്കാരൊക്കെ, നിങ്ങളുടെ കൈകളിൽ വല്ലതും ആ വിഷയത്തിൽ തരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നല്ല മനസ്സോടെ നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് 100, 500, 1000, 50 നിങ്ങൾക്ക് എന്താണോ തരാൻ കഴിയുന്നത് വല്ലതും ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ തന്ന് സഹായിക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ ഈ സദസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്കുത്തരം കിട്ടുന്ന ഇജാബ് സദസ്സാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് ഈ സഹായം നൽകുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ارحم الراحمين يا رب. ഞങ്ങളിൽ പലരും മരിച്ചു ഖബറില, അവരുടെ ഒക്കെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ ഖബറിന്റെ അദാബിനെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. നരകത്തിന്റെ അദാബിനെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. നിന്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا, ربنا تقبل منا, ربنا تقبل منا, انك انت السميع العليم, وتب علينا انك انت التواب الرحيم. ارحم الراحمين يا رب. ഈ നൽകിയ സഹായം നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ തീർത്തു തരണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. دعاء وصيتنا تلكال بدا وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വാഹന സൗകര്യം മാവില കടപ്പുറത്തേക്ക് പോകുന്നവർക്ക്, 4-ാം നമ്പർ ബർത്തും പടന്നയിലേക്ക് പോകുന്നവർക്ക് 10-ാം നമ്പർ ബസ്സിലും കയറേണ്ടതാണ്. മട്ടമ്മൽ കൈക്കോട്ട് കടവ് വഴി ഉടുമ്പന്തല വരെ പോകുന്നവർക്ക് 9-ാം നമ്പർ ബസ്സിന്റെയും സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ശ്രദ്ധിക്കുക, 4-ാം നമ്പർ ബസ്സിൽ മാവില കടപ്പുറം പോകുന്നവർ മാത്രമേ കയറാൻ പാടുള്ളൂ. ബാക്കി സ്ഥലമുണ്ടെങ്കിൽ പടന്നയിലുള്ളവരും കയറാം. 10-ാം നമ്പർ ബസ് എടച്ചാക്കി പടന്ന മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ അവസാന സമാപന സംഗമത്തിൽ നമുക്ക് നേതൃത്വം തന്ന ഒരുപാട് ആലിമീങ്ങൾ, എല്ലാവരുടെയും പേര് പറയുന്നില്ല, അവർക്കെല്ലാവർക്കും ഈ സ്ഥാപനത്തിന്റെയും സ്വാഗത സംഘത്തിന്റെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം അവസാനമായി നമുക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന അബ്ദുൽ സയ്യിദ് പഴശ്ശി അവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ ഇന്ന് വരെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച